പ്രിയപ്പെട്ടവരെ, നമുക്ക് നഷ്ടപ്പെട്ടു പോയ സമയത്തെ കുറിച്ച്, ഈ ലോകത്ത് അതിനുവേണ്ടി എത്ര കോടികൾ നമ്മൾ ചെലവഴിച്ചാലും ശരി, നഷ്ടപ്പെട്ടു പോയ സമയത്തെ നമുക്ക് തിരിച്ചെടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ശബ്ദം ധ്രവിക്കുന്ന സഹോദരങ്ങളോട്, സഹോദരിമാരോട് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നമ്മിൽ നിന്ന് ഓരോ സെക്കൻഡുകളും കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിലൊരു അതാ ഒരങ്കിലാക്കുണ്ടാവേണ്ടതുണ്ട്. അതില്ലെങ്കിൽ ഏറ്റവും വലിയ പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു താല അനുവദിച്ചു തന്നിട്ടുള്ള സമയമാണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന ഒരു നല്ല ബോധം പ്രിയപ്പെട്ടവരെ, ഓരോ നിമിഷങ്ങളും ഓരോ മാസങ്ങളും ഓരോ വർഷങ്ങളും കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. മഹാനായ ഇമാം ഖസാല റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുകയാണ്, മനുഷ്യ നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്ന ആയുസിനെ കുറിച്ച് നീ എങ്ങനെയാണ് ആലോചിക്കേണ്ടതെന്നറിയുമോ? അതാ ഒരു ഐസും കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തി അങ്ങാടിയിൽ പോയി ഐസ് വിൽപ്പന നടത്തുമ്പോ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഐസ് തീർന്നു പോകുന്നതിലുണ്ടാകുന്ന വെപ്രാണവും വിഷമവും എത്ര കണ്ട് തന്റെ മനസ്സിൽ അലേടിക്കുന്നു. എങ്കിൽ അതിനേക്കാൾ ഉപരിയായി നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന സമയത്തെ കുറിച്ച് നിനക്ക് ബോധം വേണമെന്ന് സൂഫി ചക്രവാളത്തിലെ ഇമാമായ മഹാനായ ഇമാം ഖസാല റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുവെങ്കിൽ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ വളരെ വ്യക്തമായി പഠിപ്പിച്ചു, ഐഹികമായ ലോകത്ത് നിങ്ങൾക്ക് അല്ലാഹു താല അനുവദിച്ചു തന്ന അനുഗ്രഹങ്ങളിൽ വെച്ച് പാരത്രികമായി ചോദ്യം ചെയ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഏതാണെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു, ഇന്ന അവ്വല മാ യുസ്അലു യൗമൽ ഖിയാമത്തി മിനൻ നഈമി അയ്യുഖാൽ. അല്ലാഹു താല ഭൗതികമായ ലോകത്തിൽ ഒരു അടിമക്ക് നൽകുന്ന അനുഗ്രഹങ്ങളിൽ അതാ പാരത്രിക ലോകത്ത് വെച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന ആദ്യത്തെ വിഷയമേതാണ്? അലം നസിഹലക ജിസ്മക, നമ്മുടെ ആരോഗ്യത്തെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്ന. മനുഷ്യ, നിനക്ക് ഈ ഭൗതിക ലോകത്ത് ജീവിക്കാൻ ആവശ്യമായ ആരോഗ്യം നിനക്ക് നൽകിയില്ലേ? ഒരു 60 വർഷക്കാലം ജീവിക്കാനുള്ള അനുമതി നിനക്ക് നൽകിയിട്ട് ആ ആയുസ്സിൽ നീ എത്ര കാലം അല്ലാഹുവിന് വേണ്ടി ആരാധനക്ക് വിനിയോഗിച്ചിട്ടുണ്ട്? എത്ര സമയങ്ങൾ നിന്റെ കളിക്ക് വേണ്ടി നീ ചെലവഴിച്ചിട്ടുണ്ട്? എത്ര സമയം നിന്റെ പഠനത്തിന് വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ട്? എത്ര സമയം നിന്റെ കുടുംബിനുമായി നീ ചെലവഴിച്ചിട്ടുണ്ട്? അല്ലാഹു താല നിനക്ക് നൽകിയിട്ടുള്ള ആരോഗ്യത്തെ വേണ്ടാത്ത മേഖലയിൽ എത്ര സമയം നീ വിനിയോഗിച്ചിട്ടുണ്ടെന്ന് ഭൗതിക ലോകത്ത് അല്ലാഹു താല നൽകിയ അനുഗ്രഹങ്ങളിൽ നിന്ന് ആദ്യമായി ചോദിക്കപ്പെടുന്നത് നമ്മുടെ ആരോഗ്യത്തെ കുറിച്ചാണെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാധനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, അത് നമ്മുടെ നമസ്കാരത്തെ കുറിച്ചാണെങ്കിൽ, അതാ ഐഹിക ലോകത്ത് അല്ലാഹു തആല ഈ ദുനിയാവിൽ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ വെച്ച് ആദ്യമായി അല്ലാഹു തആല ചോദിക്കുന്ന ചോദ്യം ഏതാണ്? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു, അലം നസിഹലക ജിസ്മക, നിനക്ക് ജീവിക്കാൻ അതാ 60 വർഷക്കാലം അനുവദിച്ചു തന്നപ്പോൾ അതിൽ നിനക്ക് ആരോഗ്യം നൽകിയില്ലയോ മനുഷ്യ?
നിന്റെ ആരോഗ്യത്തെ എന്തിനു വേണ്ടി ചെലവഴിച്ചു വന്ന് കൃത്യമായി നമ്മുടെ മുഴുവനായുസിനെ കുറിച്ച് അല്ലാഹുവിന്റെ മുമ്പിൽ കൃത്യമായ മറുപടി പറയണമെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു. രണ്ടാമതായി ചോദിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, നിനക്ക് ഐഹികമായ ലോകത്ത് നിന്റെ വിശപ്പടക്കാനും വിഷമം തീർക്കാനും നിന്റെ ദാഹം തീർക്കാനും പര്യാപ്തമായ ആ നല്ല തണുത്ത സുന്ദരമായ വെള്ളം നിനക്ക് നൽകിയല്ലോ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നീ എങ്ങനെയാണ് ജീവിതം നയിച്ചത്? അല്ലാഹു തആല നമുക്ക് നൽകിയ ഓരോ അനുഗ്രഹത്തെ കുറിച്ചും കൃത്യമായി ചോദിക്കപ്പെടുമ്പോ അതിലാദ്യത്തെ ചോദ്യം നമ്മുടെ ആരോഗ്യത്തെ കുറിച്ചാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചെങ്കില്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് നാം വളരെ അതാ വേവലാതിയോടുകൂടെ അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ നാം തയ്യാറാവുക. ഈ ഭൗതികമായ ലോകത്ത് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ഓരോ ദിവസവും നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്! ഒരിക്കലും തന്നെ അല്ലാഹു തആല നൽകുന്ന ന്യാമത്തുകളെ നമുക്ക് ഒരിക്കലും തന്നെ എണ്ണി തിട്ടപ്പെടുത്താൻ സാധ്യമല്ലെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. നേരം പുലർന്ന വൈകുന്നേര സമയം വരെ പ്രിയപ്പെട്ടവരെ സുതാര്യമായി ശ്വസിക്കുകയും ഉച്ഛസിക്കുകയും ചെയ്യുന്ന മനുഷ്യന് ഒരു ചെറിയ സമയത്തൊരു ശ്വാസ തടസ്സം അനുഭവപ്പെടുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ അവന്റെ ആരോഗ്യത്തെ കുറിച്ച് അവൻ ആലോചിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പ്രിയപ്പെട്ടവരെ, എത്രയെത്ര അനുഭവങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്! എനിക്ക് പരിചയമുള്ള കൊല്ലത്തെ ചിന്നക്കടയിലെ അതാ ചിന്നക്കട ജുമാ മസ്ജിദിന്റെ സെക്രട്ടറിയായ ഷരീഫ് എന്ന് പറയുന്ന ഒരു സഹോദരൻ, അദ്ദേഹം സ്കൂളിലെ ഒരു ലെക്ചറാണ്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയും നിർവഹിച്ചുകൊണ്ട് ഉച്ച സമയത്ത് അദ്ദേഹം ചോറുണ്ണാൻ വേണ്ടി നടന്നു വരുന്ന സമയത്ത്, പ്രിയപ്പെട്ടവരെ, പൊതുവായി നടക്കുന്ന സാഹചര്യത്തിൽ അല്പം സ്പീഡിൽ സഞ്ചരിക്കുന്ന മനുഷ്യന് സാധാരണ നടന്നുകൊണ്ടിരിക്കുന്ന അതേ വേഗതയിൽ സഞ്ചരിക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. അദ്ദേഹം സ്പീഡ് അല്പം കുറച്ചു നോക്കി. പ്രിയപ്പെട്ടവരെ, അത്രയും പിന്നെയും അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ പറ്റുന്നില്ല. അവസാനമയാൾക്ക് തോന്നി, എന്തോ ഒരു പന്തികേട് എനിക്ക് പിടിപെട്ടിട്ടുണ്ടെന്ന്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇതാ ഒരു വീടിന്റെ അടുത്തുള്ള ഗേറ്റിലേക്ക് അദ്ദേഹം എല്ലാമെങ്ങനെ ഇഴിഞ്ഞു നീങ്ങുകയാണ്. എന്നിട്ട് അവിടെ ഗേറ്റിന് ഇരുമ്പിൽ പിടിച്ചുകയാണ് നിൽക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് തോന്നി, എനിക്ക് തലകറങ്ങുന്നുണ്ട്, അഥവാ എനിക്കെന്റെ ലക്കുംലഖാനം നഷ്ടപ്പെട്ടു പോയാൽ ഞാൻ വീണുപോയി എന്നെ തലയിടിച്ച് അതാ രക്തം വരുന്ന സാഹചര്യം ഇല്ലാതിരിക്കാൻ വേണ്ടി ഇവിടെ അങ്ങ് ഇരിക്കാമെന്ന് തീരുമാനിച്ച് ആ മനുഷ്യൻ അവിടെ നിന്ന് ഇരുന്നു പോയി. പ്രിയപ്പെട്ടവരെ, അന്ന് വാഹനങ്ങൾക്ക് സ്ട്രൈക്കുള്ള ദിവസമായത് കൊണ്ട് വാഹനം സഞ്ചരിക്കാത്ത ഒരു ദിവസമായിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, അല്ലാഹുവിന്റെ കബാല കൊണ്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഉടനെ ഒരു ഓട്ടോറിക്ഷ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിന് പരിചയമുള്ള സാറന്മാര് എന്തുകൊണ്ടാ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് എന്ന് ചോദിച്ച് ഉടനെ തന്നെ പ്രിയപ്പെട്ടവരെ അവിടുത്തെ ഹെഡ് മാസ്റ്ററോട് വിവരമറിയിച്ച് ഉടനെ തന്നെ അവരെല്ലാവരും ഒരുമിച്ച് കൂടി അദ്ദേഹത്തെ ഇതാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടെത്തിക്കുകയായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിച്ചപ്പോഴേക്ക് അവിടുന്ന് കിട്ടിയ മറുപടിയാണ്, പ്രിയപ്പെട്ടവരെ, ഇദ്ദേഹത്തിന്റെ ബ്ലഡ് സഞ്ചരിക്കാൻ പറ്റാത്ത വിധത്തിൽ ഇദ്ദേഹത്തിന് ഇതാ അറ്റാക്ക് സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇതാ ഇദ്ദേഹത്തിന് കാര്യമായ ട്രീറ്റ്മെന്റ് 10 മിനിറ്റിന്റെ ഉള്ളിൽ നിർവഹിക്കപ്പെട്ടില്ല എങ്കിൽ ഒരുപക്ഷെ ഇദ്ദേഹം ലോകത്തോട് വിട പറയാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 ലക്ഷത്തോളം വില വരുന്ന ബ്ലോക്ക് അതാ ആ സമയത്ത് തന്നെ അവിടുന്ന് തീർക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഓരോ ദിവസവും അല്ലാഹുവിന്റെ വായവും വെള്ളവും സ്ഥലകാല സൗകര്യങ്ങളും ഇത്രയും അധീനപ്പെടുത്തി ജീവിക്കുന്ന മനുഷ്യരായ അല്ലാഹുവിന്റെ അടിമകളായ നമ്മള്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എപ്പോഴാണ് നമുക്ക് രോഗം വരുന്നതെന്ന് പറയാൻ സാധ്യമല്ല. എപ്പോഴാണ് ലോകത്തോട് വിട പറയുന്നത് എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. നേരം പുലർന്ന് വൈകുന്നേര സമയം വരെ അല്ലാഹുവിന്റെ വായവും വെള്ളവും ശ്വസിക്കുകയും കുടിക്കുകയും ഭക്ഷിക്കുകയും ചെയ്ത ഈ പ്രകൃതിയിൽ അല്ലാഹു തആല എന്തെല്ലാം സംവിധാനങ്ങൾ ഒരുക്കി തന്നുവെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ.
നമ്മുടെ വീടിന്റെ മുറ്റത്തുള്ള ഒരു തെങ്ങ്, ആ തെങ്ങിൽ നിന്ന് അതിന്റെ ചെറിയ പ്രായത്തിന് ഒരു മച്ചിങ്ങ പറിച്ചെടുത്തു നോക്കിയാൽ പ്രിയപ്പെട്ടവരെ അതിന്റെ ഉള്ളിൽ വല്ലതും നമുക്ക് കാണാനുണ്ടോ? ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞെന്ന് പിളർന്നു നോക്കുന്ന സമയത്ത് അതിൽ കുടിക്കാൻ പര്യാപ്തമായ ലിറ്റർ കണക്കിന് വെള്ളമുണ്ട്. ആ വെള്ളത്തിന് ഔഷധ വീര്യമുണ്ട്. ആ വെള്ളത്തിന് നല്ല തണുപ്പുണ്ട്. ഏത് ശക്തമായ ചൂടുള്ള സമയത്തും ആ വെള്ളം കുടിക്കാൻ പര്യാപ്തമായ നിലയിൽ അല്ലാഹു തആല ഈ പ്രകൃതിയിൽ നമുക്ക് സംവിധാനിച്ചു തന്നെങ്കിലുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വെള്ളം കുടിക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ പ്രകൃതിയിൽ ഈ വെള്ളം എനിക്ക് ഒരുക്കി തന്നതാരാണ്? ഈ വെള്ളം ഈ നാടാ കരിക്കിന്റെ ഉള്ളിൽ എത്തിച്ചതാരാണ്? ഈ വെള്ളത്തിന് മധുരം ലഭിച്ചതെങ്ങനെയാണ്? ഈ വെള്ളത്തിന് ഔഷധ വീര്യം ലഭിക്കുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ? ഇങ്ങനെ പ്രകൃതിയിൽ അല്ലാഹു തആല എനിക്കും നിങ്ങൾക്കും വേണ്ടി എന്ന് മാത്രമല്ല ഈ ദുനിയാവിൽ ജീവിക്കുന്ന കോടാനകോടി ജീവജാലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രിയപ്പെട്ടവരെ അവൻ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അവന്റെ വിശാലമായ റഹ്മത്ത് കൊണ്ട് എല്ലാവരും വിധേയത്വം ഭക്ഷിക്കുകയും അവർക്ക് വേണ്ട ആരോഗ്യം നേടുകയും ചെയ്യുന്നുവെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ യുവത്വ കാലത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുക. അല്ലാഹുവിന്റെ മുമ്പിൽ കൃത്യമായി നമുക്ക് നൽകപ്പെട്ട ആയുസിനെ കുറിച്ച് ആരോഗ്യത്തെ കുറിച്ച് മറുപടി പറയേണ്ടി വരുമെന്ന് അല്ലാഹുവിന്റെ റസൂല് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ പരിശുദ്ധമായ ഖുർആൻ നമ്മോട് ചോദിക്കുകയാണ്. ഓ മനുഷ്യ, ഔദാര്യ മനസ്കനായ അല്ലാഹുവിന്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിച്ച വസ്തുവെന്നാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മെ ചുവറ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. യാ അയ്യുഹൽ ഇൻസാൻ, ഓ മനുഷ്യ, മാ ഗറക ബിറബ്ബിക കരീം, വിശാലമായ ഔദാര്യം കാണിക്കുന്ന ദയാപരനായ അല്ലാഹുവിന്റെ കാര്യത്തിൽ നീ അമാന്തിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ലാഹുവിന്റെ ദീൻ കാര്യം നിന്റെ ജീവിതത്തിൽ പുലർത്തുന്നതിന്റെ അതാ പുലർത്തുന്നതിൽ നിനക്ക് എന്തുകൊണ്ട് വിമുഖത കാണിക്കേണ്ടി വരുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ ചോദിക്കുകയാണ്. എന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, നിന്നെ അവൻ സൃഷ്ടിക്കുകയും നിന്നെ വദാ നിന്ന നല്ല വലിവത്തെ ശരീരത്തെ അല്ലാഹു തആല സംവിധാനിക്കുകയും ഏത് ജീവികളെയും ആകർഷിപ്പിക്കുന്ന എല്ലാ ജീവികളെയും നിനക്ക് അധീനപ്പെടുത്താവുന്ന സുന്ദരമായ ഒരു ഭാവത്തെയും ശൈലിയെയും അല്ലാഹു തആല നിനക്ക് സംവിധാനിച്ചു തരികയും ചെയ്ത അല്ലാഹുവിന് വഴിപ്പെടുന്നതിൽ നിന്നെ വഞ്ചിച്ച വസ്തു എന്താണ് പരിശുദ്ധമായ ഖുർആൻ ചോദിക്കുന്നുവെങ്കിലുണ്ട്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് അവിടുന്ന് വളരെ കൂടുതൽ എല്ലാ ദിവസവും ചോദിക്കാറുള്ള ഒരു വിഷയമാണ് ആരോഗ്യം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫിദ്ദീനി വദ്ദുനിയാ വൽ ആഖിറ. അല്ലാഹുവിന്റെ റസൂല് പ്രിയപ്പെട്ടവരെ, എല്ലാ ദിവസവും രാത്രി തന്റെ കിടക്കപ്പായയിലേക്ക് ചെല്ലുന്ന സമയത്ത് അല്ലാഹുവിനോട് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കാറുള്ള ഒരു ചോദ്യമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഖ്വ വൽ ആഫിയ ഫിദ്ദീനി വദ്ദുനിയാ വൽ ആഖിറ. അല്ലാഹുവേ, എന്റെ ദീർഘായത്തിൽ ഐഹിക ലോകത്തും പാരത്രീക ലോകത്തും എനിക്ക് സുഖവും സൗഖ്യവും വിട്ടുവീഴ്ചയും ആരോഗ്യവും നൽകണമേ എന്ന്
ഓരോ ദിവസവും അല്ലാഹുവിന്റെ റസൂല് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അല്ലാഹുവിനോട് എല്ലാ ദിവസവും സൗഖ്യത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് ലോകത്തോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ ആരോഗ്യം. നമുക്കൊരു ചെറിയ രോഗം വന്നു കഴിഞ്ഞാൽ അവൻ എത്ര വലിയ മന്ത്രിയാണെങ്കിലും അവൻ എത്ര വലിയ രാജാവാണെങ്കിലും അവൻ എത്ര വലിയ പ്രസിഡന്റാണെങ്കിലും അവൻ എത്ര വലിയ സേവകനാണെങ്കിലും അവൻ എത്ര വലിയ ഡോക്ടറാണെങ്കിലും പ്രിയപ്പെട്ടവരെ അവന് വന്ന രോഗത്തെ തടയാൻ കഴിയുമോ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ മുല്ലപ്പെരിയാറ് പോലെയുള്ള അണക്കെട്ട് കെട്ടാൻ മാത്രം അതാ സാമ്പത്തികമായോ അല്ലെങ്കിൽ അധികാരപരമായോ കഴിവുള്ള മന്ത്രിയായിരിക്കാം, MLA ആയിരിക്കാം, MP ആയിരിക്കാം പ്രിയപ്പെട്ടവരെ, പക്ഷേ തനിക്കൊരു ജലദോഷം പിടിച്ച് തന്റെ മൂക്കിലൂടെ വെള്ളമങ്ങ് ഉറ്റി വീഴുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ അത് തടഞ്ഞു നിർത്താൻ അവന് കഴിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ അസുഖമങ്ങ് വരുമ്പോഴേക്ക് നമ്മൾ ക്ഷീണിച്ചു പോവുകയാണ്, അവശനായി പോവുകയാണ്. എത്ര വലിയ മുതലാളിയും തന്റെ കസനാവ് പ്രിയപ്പെട്ടവരെ മുഴുവനായി നഷ്ടപ്പെട്ടു പോകുന്ന അവനെ പാപ്പറാക്കി കളയുന്നതാണ് രോഗമെന്ന് പറയുന്നതെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു, സൗഖ്യത്തിന് വേണ്ടി എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യുക. നിന്റെ ആരോഗ്യ കാലം നീ അല്ലാഹുവിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ലോകത്ത് ഇതാ വലിയ രാജകീയ വാഴ്ച നടത്തിയ എത്രയെത്ര ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ ലോകത്തെ ഏറ്റവും വലിയ അഹങ്കാരിയായി പരിചയപ്പെടുത്തിയ മനുഷ്യനാണ് ഫിറഔൻ എന്ന് പറയുന്ന മനുഷ്യൻ. അല്ലാഹുവിന്റെ വായുവും വെള്ളവും സ്ഥലകാല സൗകര്യങ്ങൾ എത്രയും അധീനപ്പെടുത്തി ജീവിച്ചിട്ട് ഞാൻ അല്ലാ, ഞാനാണ് ഏറ്റവും വലിയ റബ്ബ്, അന റബ്ബുക്കുമുല്ലാല, ഞാനാണ് ഏറ്റവും വലിയ റബ്ബെന്ന് വാദിച്ചു പോയ ഫറോവയുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ഇന്ന് കേവലം ഒരു കുഞ്ഞിന്റെ കയ്യിലുള്ള കളിപ്പാവയ്ക്ക് തുല്യമായി ഫറോവയുടെ ശരീരം മാറിക്കഴിഞ്ഞോ? സംഭവം വളരെ വിശാലമാണ്, നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, ആ സംഗതി നടന്നിട്ടുള്ളത് ഇന്നത്തെ ദിവസമാണ്, മുഹറമിന്റെ 10ാം ദിവസം. എന്തായിരുന്നു സംഭവം എന്നറിയുമോ നിങ്ങൾക്ക്? മഹാനായ മൂസാ നബി അലൈഹിസ്സലാമും അനുയായികളും അതാ മതബോധത്തോടുകൂടെ ജീവിക്കാൻ തയ്യാറാവുകയും പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം ഫറോഹമാരെ പരിശുദ്ധമായ ദീനിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പ്രബോധനം നടത്തിയപ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 17 ലക്ഷം വരുന്ന ബനൂ ഇസ്രായീലിനെ കൊണ്ട് അതാ മൂസാ നബി അലൈഹിസ്സലാം ഇവിടെ നമ്മുടെ നാടിനെ എങ്ങാനും അട്ടിമറിച്ചു പോകുമോ എന്ന് ഭയപ്പെട്ടു പോയി ഫറോവ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാ യാക്കോബ് നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട 12 മക്കളുണ്ടായിരുന്ന യാക്കോബ് നബി അലൈഹിസ്സലാമിന്റെ 11ാമത്തെ മകനായിരുന്നു യൂസഫ് നബി അലൈഹിസ്സലാം എന്ന് പറയുന്നത്. ആ യൂസഫ് നബി അലൈഹിസ്സലാമിനോട് യാക്കോബ് നബി അലൈഹിസ്സലാമിന് അമിതമായ സ്നേഹവും പ്രേമവും ഉള്ളതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും മറ്റുള്ള അതാ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിൽ സഹിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമായിരുന്നു അത്. അതുകൊണ്ട് അവര് തീരുമാനിച്ചു, നമുക്ക് എങ്ങനെയെങ്കിലും പിതാവിൽ നിന്ന് യൂസഫിനെ എന്ന് അടർത്തിക്കളയണമെന്ന്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, അവര് ആടിനെ മേയ്ക്കാൻ പോകുന്ന സമയത്ത് ഒരു ദിവസം പിതാവിനോട് പറഞ്ഞു, പിതാവേ, നിങ്ങളുടെ മടിത്തട്ടിൽ മാത്രം ജീവിക്കുന്ന യൂസഫിന് അല്പം ഫ്രീഡം കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ ആടിനെ മേയ്ക്കാൻ ഇന്ന് ഞങ്ങൾ കൊണ്ടുപോകാം,
അവനുണ്ടാകും കളിക്കണമെന്നുള്ള താല്പര്യമൊക്കെ. അതുകൊണ്ട് പിതാവ് എന്തായാലും ഒരല്പം അനുമതി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ യാക്കോബ് നബി അലൈഹിസ്സലാം പ്രിയപ്പെട്ടവരെ വിസമ്മതിച്ചു. പക്ഷേ വല്ലാതെ അതിനു വേണ്ടി സ്ത്രീകളും അവസാനം യാക്കോബ് നബി അലൈഹിസ്സലാം സമ്മതിക്കുകയും ചെയ്ത ആ ദിവസം തന്നെ ചെന്നായ കടിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് ആ മഹാനായ യൂസഫ് നബി അലൈഹിസ്സലാമിനെ കിണറ്റിലെറിയുകയായിരുന്നു. ചരിത്രം വളരെ വിശാലമാണ്. ഞാൻ ആ പോയിന്റിലേക്ക് മാത്രം നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. അവസാനം വഴിയാത്രക്കാർ കണ്ടുകിട്ടി യൂസഫ് നബി അലൈഹിസ്സലാമിനെ ചന്തയിൽ വിൽപ്പന നടത്തി. കേവലം ഒരു അടിമക്കാരനെ പോലെ യൂസഫ് നബി അലൈഹിസ്സലാമിനെ കേവലം കുട്ടിയായ കാലത്ത് പ്രിയപ്പെട്ടവരെ ഈജിപ്തുകാരൻ വലീദ് ഇബ്നു റയ്യാൻ എന്ന് പറയുന്ന മുസ്ലിം ഭരണാധികാരി ഭരണം നടത്തുന്ന സമയത്ത് യൂസഫ് നബി അലൈഹിസ്സലാമിനെ കൊണ്ടുപോകുകയായിരുന്നു. ആ വലീദ് ഇബ്നു റയ്യാൻ എന്ന് പറയുന്ന ഭരണാധികാരി ഭരണം നടത്തുന്നതിന്റെ കീഴിൽ അന്നത്തെ വ്യവസായ മന്ത്രിയായിരുന്നു അസീസ് എന്ന് പറയുന്ന വ്യക്തി. അസീസ് എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ അതൊരു വ്യക്തിയാണോ അതല്ല ഒരു തസ്തികയാണോ എന്ന കാര്യത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത് അസീസ് എന്ന് പറയുന്നത് അതൊരു തസ്തികയാണ്, അഥവാ നമ്മൾ വ്യവസായ മന്ത്രി പ്രധാനമന്ത്രി മുഖ്യമന്ത്രി എന്നൊക്കെ പറയുന്നത് പോലെ അന്നത്തെ വ്യവസായ മന്ത്രിക്കുള്ള ഒരു ടൈറ്റലായിരുന്നു അസീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് സുലേഖ എന്ന് പറയുന്നതിന്റെ ഇപ്പുറത്ത് ഭർത്താവായി എണ്ണുന്ന അസീസ് നാമമല്ല, കേവലം അത് ഒരു തസ്തികയായിരുന്നു. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ ആ അസീസിന്റെ വീട്ടിൽ അവിടുന്ന് അഭയം നൽകുകയും അതാ സുലേഖയുമായി അവിടുന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും വളരെ സുമുഖനും സുന്ദരനുമായ യൂസഫ് നബി അലൈഹിസ്സലാമിൽ ആകൃഷ്ടനായ സുലൈഖ അതാ അവിടത്തേക്ക് ഒന്ന് കാര്യം നേടിയെടുക്കാൻ വേണ്ടി വൈകാരികമായ ആവശ്യത്തിന് ഒരു ദിവസമെങ്കിലും യൂസഫിനെ കിട്ടിയെങ്കിലും ആഗ്രഹിച്ചു പോവുകയും ചെയ്തപ്പോൾ യൂസഫ് നബി അലൈഹിസ്സലാം അതിൽ നിന്ന് വിസമ്മതിച്ചുകൊണ്ട് ആ സുമുഖനും സുന്ദരനുമായ യുവാവ് ഇത്തക്കില്ല ഇത്തക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലെന്റെ ശബ്ദം ശ്രമിക്കുന്ന യുവാക്കള് യുവതികള് ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. സാഹചര്യം എല്ലാ അർത്ഥത്തിലും പ്രതികൂലമായിരുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒരടിമയെ പോലെയാണ് അവിടുന്ന് അസീസ് രാജാവിന്റെ വീട്ടിൽ വളരുന്നത്. മാത്രമല്ല അവിടത്തേക്ക് ഉപ്പയില്ല ഉമ്മയില്ല ജ്യേഷ്ഠനില്ല അനുജനില്ല കുടുംബത്തിൽപ്പെട്ട ഒരാൾ പോലും സഹായത്തിനില്ലാത്ത ഒരു വീട്ടിൽ കഴിയുന്ന സമയത്ത് രാജകുമാരിയായ അതാ സുലൈഖ വന്നിട്ട് അവിടുന്ന് ക്ഷണിക്കുമ്പോ ഇത്തക്കില്ല അല്ലാഹുവിനെ പേടിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി രക്ഷപ്പെട്ട യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ അതാ അവിടുന്ന് ധരിച്ച കമീസിന്റെ പിൻഭാഗം അങ്ങ് കീറിപ്പോയി. അതുകൊണ്ട് തന്നെ ഈ ഒരു രംഗം കണ്ടുകൊണ്ട് അസീസ് രാജാവ് അവിടുന്ന് തെളിവ് ശേഖരിച്ചപ്പോ അവിടുത്തെ അതാ അവിടുന്ന് ധരിച്ചിട്ടുള്ള കമീസിന്റെ പിൻഭാഗമാണ് കീറിയത് എന്നുള്ളത് കൊണ്ട് യൂസഫ് അവിടുന്ന് നിരപരാധിയാണെന്ന് വിധിക്കുകയും പ്രിയപ്പെട്ടവരെ സുലൈഖയെ അച്ചടക്കം പഠിപ്പിക്കുകയും ചെയ്തപ്പോ സുലൈഖ ബീവി പറഞ്ഞു, ഭർത്താവ് ഞാൻ ഇദ്ദേഹത്തിന് വേണ്ടി എന്റെ അഭിമാനം പണയപ്പെടുത്തേണ്ടി വന്നിരിക്കുകയാണ്. ഈ നാട്ടിൽ മുഴുവനും സുലൈഖ യൂസഫുമായി എന്തൊക്കെയോ സംഭവിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ചാരിത്ര ശ്രദ്ധ നഷ്ടപ്പെടുത്തുന്ന വിധത്തിൽ നാട്ടിൽ മുഴുക്കയും ഇപ്പോൾ എന്നെ കുറിച്ചുള്ള അപരാധം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ മാനം രക്ഷപ്പെടുത്താൻ വേണ്ടി യൂസഫാണ് കുറ്റക്കാരനെന്ന് ജനങ്ങൾക്ക് മുമ്പിൽ അറിയിക്കുന്ന രൂപത്തിൽ യൂസഫിനെ ജയിലിലടക്കണം എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞ അസീസ് രാജാവിനോട് പ്രിയപ്പെട്ടവരെ സ്വന്തം ഭാര്യ പറയുമ്പോൾ ഇത് കേൾക്കാൻ നിർബന്ധിതനായതിന്റെ പേരിൽ ഒരൽപകാലത്തേക്ക് യൂസഫിന് ജയിലിലടക്കേണ്ടി വന്നു. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് യൂസഫ് നബി അലൈഹിസ്സലാം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇസ്രായേലിൽപ്പെട്ടയാളാണ്. ഇസ്രായേലിന്ന് ഫലസ്തീന് വേണ്ടി അവിടുത്തെ ഫലസ്തീനിന്റെ മണ്ണിന് വേണ്ടി പ്രിയപ്പെട്ടവരെ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേവലം ഒരു 8 ദിവസം കൊണ്ട് 150 ശരീരങ്ങളുടെ ചേതനയറ്റ ശരീരങ്ങളുടെ കബന്ധങ്ങളാണ് പ്രിയപ്പെട്ടവരെ അവിടെ ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടുള്ളതെങ്കിൽ നാം ആലോചിക്കുക. അതാ ഫലസ്തീനിന്റെ മണ്ണിന് വേണ്ടി ഇസ്രായേലിലേക്ക് ശ്രദ്ധിക്കാൻ വല്ല അവകാശവുമുണ്ടോ എന്ന് ചരിത്രത്തിൽ നാം ഒന്ന് പരിശോധന നടത്തുമ്പോ
യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പരമ്പരയായി യാക്കോബ് നബി അലൈഹിസ്സലാമിന്റെ പരമ്പരയിലൂടെ കടന്നു വന്ന മൂസാ നബി അലൈഹിസ്സലാം പ്രിയപ്പെട്ടവരെ അവിടുന്ന് അന്ന് ഭരണം നടത്തിക്കൊണ്ടിരുന്ന ഫിറഔനെതിരെ അതാ നാടുനീളെ പ്രചണ്ഡമായ പ്രചരണം നടത്തി. കേവലം അടിമയായി അതാ ഈജിപ്തിലേക്ക് കടന്നു വന്ന യൂസഫ് നബി അലൈഹിസ്സലാം അന്നത്തെ വ്യവസായ മന്ത്രിയായതുകൊണ്ട് ക്ഷാമം കൊണ്ട് ബുദ്ധിമുട്ടുന്ന കാലഘട്ടത്തില് പ്രിയപ്പെട്ടവരെ ക്ഷേമമായി ശരീരം കൊണ്ട് നിറക്കപ്പെട്ടപ്പോൾ യൂസഫ് നബി അലൈഹിസ്സലാമിന് അങ്ങേയറ്റം വാഴ്ത്തപ്പെടുകയുണ്ടായി. ഹക്സോസ് എന്ന് പറയുന്ന ഭരണാധികാരികളിൽ നിന്ന് ഭരണം നടത്തുന്ന കാലഘട്ടമായിരുന്നു. അഥവാ അവിടെ പ്രിയപ്പെട്ടവരെ ഫറോവമാർക്കെതിരെ രംഗപ്രവേശം നടത്തിയ കുടുംബമായിരുന്നു ഹെക്സോസ് എന്ന് പറയുന്ന കുടുംബക്കാർ. ആ കുടുംബത്തിലാണ് വലീദ് ഇബ്നു റയ്യാൻ കടന്നു വരുന്നത്. ആ വലീദ് ഇബ്നു റയ്യാൻ എന്ന് പറയുന്ന രാജാവ് ഭരണം നടത്തുന്നത് കൊണ്ട് അദ്ദേഹം ഒരു മുസ്ലിമായതുകൊണ്ട് യൂസുഫിന് വല്ലാത്ത പ്രാതിനിധ്യം ഭരണത്തിൽ കൊടുക്കുകയും രാജാവിനേക്കാൾ വലിയ റെസ്പെക്ട് കൊടുത്ത് ബഹുമാനിക്കുകയും ചെയ്തതുകൊണ്ട് പാവപ്പെട്ട യാക്കോബ് നബി അലൈഹിസ്സലാമിന്റെ അതാ മക്കളും പേരമക്കളും പ്രിയപ്പെട്ടവരെ മെഡിറ്റേറിയൻ സമുദ്രത്തിന്റെ തീരത്ത് കക്കയും ഞെണ്ടും പൊറുക്കി നടന്ന് അതാ വളരെ വിഷമം സഹിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തില് അതാ ഒരു സുന്ദരമായ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അവർ യാചിച്ചുകൊണ്ടാണ് ഈജിപ്തിന്റെ കൊട്ടാരത്തിലേക്ക് കയറി വരുന്നതെങ്കിൽ ഒരു 3 ദിവസം കൊണ്ട് അവർക്ക് മനസ്സിലായി ആരാണ് യൂസഫ് എന്ന്. യൂസഫ് നബി അലൈഹിസ്സലാമിന് മനസ്സിലായി ആരാണ് ഈ വന്നിരിക്കുന്ന ആളുകളെന്ന്. പ്രിയപ്പെട്ടവരെ, എന്റെ പിതാവിന്റെ മക്കളാകുന്ന എന്റെ ജ്യേഷ്ഠന്മാരാണ് വന്നിരിക്കുന്നത് എന്ന് യൂസഫ് നബി അലൈഹിസ്സലാമിന് ബോധ്യപ്പെട്ടപ്പോ യൂസഫ് നബി അലൈഹിസ്സലാം അവിടുന്ന് ധരിച്ചിട്ടുള്ള വസ്ത്രം എടുത്തിട്ട് അവരുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പിതാവിന്റെ മുഖത്തേക്ക് ഇട്ടുകൊടുക്കണമെന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരെ, യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ ഒപ്പായമങ്ങ് യാക്കോബ് നബി അലൈഹിസ്സലാമിന്റെ മുഖത്തേക്ക് അങ്ങ് ഇട്ടതോടുകൂടെ അവിടുന്ന് കാഴ്ചയുള്ളവനായി തിരിച്ചു വരികയാണ്. വലിയ സ്നേഹം കൊണ്ട് യൂസഫ് നബി അലൈഹിസ്സലാം നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കരഞ്ഞ് കണ്ണിൽ നിന്ന് ബാഷ്പഗണങ്ങൾ ഒലിപ്പിച്ച് അവസാനം രണ്ട് കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ടു പോയ യാക്കോബ് നബി അലൈഹിസ്സലാമിന് യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ വസ്ത്രം അവിടുത്തെ കണ്ണിലേക്കങ്ങ് അതാ സ്പർശിക്കുന്നതോടുകൂടി അവിടുന്ന് കാഴ്ച കിട്ടി എന്ന വിവരം മൊത്തമായി അങ്ങ് ഫ്ലാഷായപ്പോ യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ കുടുംബത്തെ അഥവാ വ്യവസായ മന്ത്രിയുടെ മുഴുവൻ കുടുംബത്തെയും പ്രിയപ്പെട്ടവരെ ഏറ്റെടുക്കാൻ അവർ തയ്യാറായി വന്നോ. എല്ലാവരെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് നാട്ടിലേക്ക് അഥവാ മെഡിറ്റേറിയൻ സമുദ്രത്തിന്റെ തീരത്ത് താമസിച്ചിരുന്ന മുഴുവൻ കുടുംബത്തെയും ഈജിപ്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവർ, അവരാരും ഈജിപ്തിന്റെ അവകാശികളല്ല. അന്ന് മുസ്ലിങ്ങളുടെ ഭരണമായിരുന്നു നടപ്പിൽ ഉണ്ടായിരുന്നത്. എന്നാൽ കാലം ഒരുപാട് അങ്ങ് മുന്നോട്ട് കറങ്ങിയപ്പോൾ 16 BC 16 ആം 17 നൂറ്റാണ്ടുകളിൽ ഭരണം നടത്തിയിരുന്ന യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ ഭരണവും കുടുംബങ്ങളുടെ ഭരണവും ഒക്കെ അങ്ങ് മാറി അവസാനം ഫറോവമാരുടെ ഭരണം BC 19 ആം നൂറ്റാണ്ടിൽ കടന്നു വരുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്നത്തെ ഹെക്സോസ് കുടുംബക്കാർക്ക് വേണ്ടി മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ നിന്ന് കൊടിയേറി പാർത്തിട്ടുള്ള ആളുകളുടെ സഹായം അവർക്ക് കാര്യമായി അവരെ സ്വാധീനിച്ചു എന്നതുകൊണ്ട് അന്ന് ഇതാ ഇസ്രായേലിനെ അഥവാ യാക്കോബ് നബി അലൈഹിസ്സലാമിന്റെ മക്കളെ, പ്രിയപ്പെട്ടവരെ, അടിമകളായി അവിടുന്ന് ചിത്രീകരിക്കപ്പെടുകയായിരുന്നു. ഒരു ചരിത്രപരമായ യാഥാർത്ഥ്യം ഇവിടെ നാം മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഫലസ്തീനിന്റെ മണ്ണിന് വേണ്ടി ഇസ്രായേലിന് ദൈനംദിനം പ്രിയപ്പെട്ടവരെ മിസൈലുകൾ വർഷിച്ചുകൊണ്ട് ഫലസ്തീനിന്റെ മണ്ണിന് വേണ്ടി ശബ്ദിക്കുമ്പോ ഫലസ്തീനിന് വേണ്ടി അവർക്ക് ശബ്ദിക്കാൻ എന്തെങ്കിലും ഒരു അവകാശമുണ്ടോ എന്ന് ചരിത്രത്തിലൂടെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സാന്ദർഭികമായി ഈ സത്യം നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനെ അന്ന് അടിമയായി ചിത്രീകരിക്കപ്പെട്ട ഇസ്രായേലിന് ആ ഇസ്രായേലിനെ പ്രിയപ്പെട്ടവരെ നാം ആലോചിക്കണം.
അവര് ഒരു നാൾ ആലോചിച്ചു പോയി, എത്രയോ പ്രവാചകന്മാര് നമ്മുടെ കുടുംബത്തിൽ നിന്ന് കടന്നു വന്ന് ബഹുമാനവും ആദരവും നൽകപ്പെട്ട സമൂഹമായിരുന്നു നമ്മൾ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുമ്പ് 6 പ്രവാചകന്മാരാണ് ഇവിടെ കടന്നു വന്നിട്ടുള്ളത്. ഈ ചരിത്രം നമ്മൾ ദൈശിക്കായി മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുമ്പ് പ്രിയപ്പെട്ടവരെ ഇവിടെ കടന്നു വന്നിട്ടുള്ളത് 6 പ്രവാചകന്മാരാണ്. ആദം നബി അലൈഹിസ്സലാം, അതുപോലെ ശീശ് നബി അലൈഹിസ്സലാം, ഹൂദ് നബി അലൈഹിസ്സലാം, സ്വാലിഹ് നബി അലൈഹിസ്സലാം, ഇദ്രീസ് നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, സ്വാലിഹ് നബി അലൈഹിസ്സലാം, ഇങ്ങനെ 6 പ്രവാചകന്മാര് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുമ്പ് കടന്നു വന്നു. ഒരഭിപ്രായ പ്രകാരം നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കുടുംബത്തിൽപ്പെട്ടയാളാണ് ഖിദ്ർ നബി അലൈഹിസ്സലാം എന്നതും കൂടി പരിഗണിക്കുമ്പോൾ 8 പ്രവാചകനായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം കടന്നു വന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് 2 മക്കളാണ് ഉണ്ടായത്. ഒന്ന് ഹാജർ ബീവിയിൽ ഇസ്മായിൽ നബിയും സാറാ ബീവിയിൽ ഇസ്ഹാഖ് നബിയും. ഇസ്മായിൽ നബിയിൽ ആകെ ഒരൊറ്റ പ്രവാചകനാണ് പിന്നീട് കടന്നു വന്നത്, അതാണ് സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അതിനെ ഇബ്രാഹിം നബിയുടെ അതാ മറ്റേ മകനായ ഇസ്ഹാഖ് നബി അലൈഹി സ്ലാമിന് പിന്നീടുണ്ടായ മകനാണ് യാക്കൂബ് നബി. ആ യാക്കൂബ് നബിയുടെ ഓമന പേരായിരുന്നു ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അടിമ എന്നാണ്. ആയിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹു എന്നാണ്. ഹിബ്രു ഭാഷ പ്രകാരം യാക്കൂബ് നബി അലൈഹി സ്ലാമിന് അള്ളാഹു നൽകിയ പേരാണ് പ്രിയപ്പെട്ടവരെ ഇസ്രായേൽ എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ അടിമ എന്ന അർത്ഥം വരുന്ന യാക്കൂബ് നബി അലൈഹി സ്ലാമിന്റെ ഓമന പേരാണ് ഇസ്രായേലെങ്കിൽ, ആ ഇസ്രായേലിന്റെ അഥവാ യാക്കൂബ് നബി അലൈഹി സ്ലാമിന്റെ വംശപരമ്പരയാണ് പിന്നീട് ഇസ്രായേലിയർ അഥവാ ബനു ഇസ്രായേൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആദം നബി വേറെയാണ്. ആദം നബിയുടെ മക്കളെ സംബന്ധിച്ചാണ് ബനു ആദം അഥവാ നമ്മളെ കുറിച്ചാണ് ബനു ആദം എന്ന് പറയുന്നതെങ്കിൽ, ഇസ്രായേൽ എന്നത് അല്ലാഹു തആല കൊടുത്ത പേരായിരുന്നു യാക്കൂബ് നബിക്ക്. ആ യാക്കൂബ് നബിയുടെ മക്കളുടെ പേരാണ് ബനു ഇസ്രായേൽ എന്ന് പറയുന്നത്. അതിനെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്നത് അവിടുത്തെ അനന്തരാവകാശികളെ കുറിച്ചാണ്. നാം കൃത്യമായി മനസ്സിലാക്കുക, ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇബ്രാഹിം നബിയുടെ മുമ്പ് 7 പ്രവാചകന്മാർ അല്ലെങ്കിൽ 6 പ്രവാചകന്മാര്, ഇബ്രാഹിം നബിയുടെ മകനായ ഇസ്മായിൽ നബി ഒരൊറ്റ പ്രവാചകൻ, പിന്നീടുള്ള ഇസ്ഹാഖ് നബിയിലാണ് അവിടുന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാമിലൂടെ 200,000+ അമ്പിയാക്കൾ ഇവിടെ ലോകത്ത് ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ബാക്കിയുള്ള പ്രവാചകന്മാരെല്ലാവരും കടന്നു വരുന്നത് യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പരമ്പരയിലൂടെയാണ്. നാം ആലോചിക്കുക, ആ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പര ഇസ്രായേലിയർ എന്ന് പറയുന്ന ബനൂ ഇസ്രായേലിൽ നിന്നാണ് 200,000+ അമ്പിയാക്കൾ കടന്നു വരുന്നതെങ്കിൽ, നാം ആലോചിക്കുക, അവരാണ് അവസാനം അതാ ഈജിപ്തിലെ കുടിയേറിപ്പാർത്ത അവര് പിന്നീട് അടിമയായി ചിത്രീകരിക്കപ്പെടുന്നത്. കാരണം കാലങ്ങളങ്ങ് പിന്നിട്ടപ്പോഴേക്ക് അവരുടെ സ്ഥാനവും ബഹുമാനവും ഒക്കെ ഇടിച്ചു താഴ്ത്തപ്പെട്ടു. പ്രത്യേകിച്ച് അവരുടെ പ്രതിപക്ഷം ആക്ഷൻ കൗൺസിലുകാർ, പ്രിയപ്പെട്ടവരെ, ഭരണത്തിന് കയറിയത് കൊണ്ട് അവരെ സഹായിച്ചിരുന്ന ഇസ്രായേലിയരെ തുരത്തിയോട്ടാനും അവര് അടിമകളായി അവർ ചിത്രീകരിക്കപ്പെടുകയും ജോലിയെടുത്താൽ പ്രിയപ്പെട്ടവരെ അവർക്ക് കാശ് വരെ കൊടുക്കാതിരിക്കുകയും ചെയ്തു. ഈജിപ്തിലെ വലിയ വലിയ പിരമിഡുകൾ ആരാണ് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പരമ്പരയിൽപ്പെട്ട മക്കളാണ് അഥവാ തൗഹീദിന്റെ അംശം പ്രിയപ്പെട്ടവരെ ആ പിരമിഡുകളിലൊക്കെ ഉണ്ടെന്ന് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായിരുന്നാലും 1,600,000 ആളുകൾ ഇസ്രായേലിലെ ഈജിപ്തിൽ കൊടിയേറി പാർത്ത അവരങ്ങ് പറന്ന് പന്തലിച്ചപ്പോ ഫിർഔനിന് പേടിയായി, ഒരു പക്ഷേ എങ്ങാനും എന്റെ അധികാരം ഇനിയും അട്ടിമറിക്കാൻ സാധ്യതയുണ്ട്. ഉടനെ ഇതാ ഒരു അവിടുന്ന് കണ്ട ഒരു സ്വപ്നത്തിന്റെ ഒരു പ്രവചനവും കൂടി, അതിന്റെ വ്യാഖ്യാനവും കൂടി പ്രിയപ്പെട്ടവരെ ആസ്ട്രോളജി പഠിച്ച അതാ ഒരു ജ്യോതിഷ്യൻ അവിടുന്ന് പ്രവചിക്കുകയാണ്. കനാൻ എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്ന് വന്ന ഒരു നക്ഷത്രം തന്റെ കോട്ടയെ അത് വിളപ്പിക്കുകയും കോട്ടയിൽ ഇടിക്കുകയും കോട്ടയെന്ന് നശിച്ചു പോവുകയും ചെയ്ത സ്വപ്നം
ഫിറഔന് കാണുമ്പോൾ അതിന്റെ വ്യാഖ്യാനം എന്താണെന്ന് ആസ്ട്രോളജി പഠിച്ച ഒരു ജ്യോതിഷനെ കണ്ട് ചോദിക്കുന്ന സമയത്താണ് പറയുന്നത്, നിങ്ങളുടെ ഭരണത്തെ കീഴടക്കുന്ന ഒരാള് ഇസ്രായേലിൽ നിന്ന് കടന്നു വരുന്നുണ്ടെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം മനസ്സിലാക്കുക. അങ്ങനെ ഇതാ അന്ന് ഇസ്രായേലിൽ നിന്ന് എന്റെ അധികാരം പിടിച്ചെടുക്കുന്നവർ ആരെങ്കിലും കടന്നു വരുമോ എന്ന് പേടിച്ചിട്ട് കുടുംബാസൂത്രണം ഏർപ്പെടുത്തി ഇസ്രായേലിലേക്ക്. അന്നത്തെ കുടുംബാസൂത്രണം എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ ഗർഭം ധരിച്ചിട്ടുള്ള ഉമ്മയുടെ വയറ്റിലിരിക്കുന്ന കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനം അന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പ്രസവിക്കപ്പെട്ടത് ആണാണെങ്കിൽ പ്രിയപ്പെട്ടവരെ അവരെ കൊല ചെയ്യുക, നിഷ്ഠൂരമായി മർദ്ദിക്കുക. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അവിടുന്ന് പ്രസവിക്കപ്പെടുന്നത് എല്ലാം പെണ്ണുങ്ങളാണ്. ആ പെണ്ണുങ്ങളെല്ലാം അവരുടെ അടിമകളായി അവരുടെ വെപ്പാട്ടികളായി സ്വീകരിക്കുക എന്ന നയമായിരുന്നു ഫറോവ തീരുമാനിച്ചിരുന്നതെങ്കിലും പ്രിയപ്പെട്ടവരെ, മൂസാ നബി അലൈഹി സലാം എന്ന് പറയുന്ന യുവാവ് ചെറുപ്പക്കാരൻ ഫറോവയോട് പറഞ്ഞത് രണ്ടേ രണ്ട് നിബന്ധനകളാണ്. ഒന്നിരിക്കലും ഞങ്ങൾക്ക് ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള അനുമതി നൽകുക, അതിനില്ലാത്ത പക്ഷം അതാ നിങ്ങൾ ഞങ്ങളുടെ മതത്തെ ഉൾക്കൊള്ളണമെന്ന് പറയുമ്പോൾ ഇത് രണ്ടും അംഗീകരിക്കാൻ തയ്യാറായില്ല. ഇത് രണ്ടും അംഗീകരിക്കാൻ തയ്യാറായില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനം നമുക്ക് ഇവിടെ ഈജിപ്തിൽ ഒരിക്കലും നമുക്ക് ജീവിക്കാൻ സാധ്യമല്ലെന്ന് മനസ്സിലാക്കിയ മൂസാ നബി അലൈഹിസ്സലാം സ്വന്തം കുടുംബങ്ങളിലുമായി മൊത്തം ഇസ്രായേലിലുമായി 17 ലക്ഷം ആളുകളെയും കൊണ്ട് പ്രിയപ്പെട്ടവരെ ചെങ്കടൽ കടന്നുകൊണ്ടുള്ള യാത്ര പോവുകയായിരുന്നു. എങ്ങോട്ടാണ് യാത്ര? ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള യാത്രയാണ്. സുബ്ഹാനല്ലാഹ്, തന്റെ ഭരണത്തെ കീഴടക്കി കളയുമോ എന്ന് പേടിച്ചിട്ട് ആയിരക്കണക്കിന് മക്കളെ കൊന്നൊടുക്കിയ ഫിറഔൻ എന്ന് പറയുന്ന അഹങ്കാരിയായ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല പാഠം പഠിപ്പിച്ചു വന്ന് പരിശുദ്ധമായ ഖുർആനിൽ, ഇല്ലേ സഹോദരങ്ങളെ, ചെങ്കടൽ കടന്നുകൊണ്ട് സത്യത്തിൽ കടല് കടക്കാതെ തൂരിസീനയിലേക്ക് സീനാപർവ്വതത്തിലേക്ക് മരുഭൂമിയിലേക്ക് അവർക്ക് കയറി ചെല്ലാമായിരുന്നു. പക്ഷേ വഴി പിഴച്ചു പോയ കാരണത്താൽ അവരെങ്ങനെയോ നടന്നെത്തിയത് ചെങ്കടലിന്റെ വഴിയിലാണ്. മുന്നിൽ കാണുന്നത് ചെങ്കടലാണ്. നാട് വിട്ടിട്ട് ഇവരെല്ലാം പോകുന്നുവെന്ന് അറിഞ്ഞപ്പോൾ അവരെല്ലാവരെയും അടിമകളാക്കി ചിത്രീകരിക്കുകയും അടിമകളായി ജോലിയെടുക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നാട്ടിൽ തന്നെ പിടിച്ചു നിർത്തുകയും അല്ലാത്ത പക്ഷം എല്ലാവരെയും കൊന്നെടുക്കണമെന്ന ആ ഫിറഔന്റെ പ്രഖ്യാപനം കേട്ടുകൊണ്ട് പ്രാണരക്ഷയ്ക്ക് വേണ്ടി ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന മൂസാ നബി അലൈഹി സലാമും അനുയായികളും വലിയ ചെങ്കടലിന്റെ വഴിയിലെത്തിയപ്പോൾ പ്രിയപ്പെട്ടവരെ, രക്ഷപ്പെടാനൊരു മാർഗവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സലാമിന് വഹ്യു കൊടുത്തു. മൂസാ നബിയെ തന്റെ കയ്യിലുണ്ടായിരുന്ന കയ്യിലുള്ള വടിയുണ്ടല്ലോ, അതുകൊണ്ട് കടലിലൊന്നടിക്കൂ. പ്രിയപ്പെട്ടവരെ, കേരളക്കരയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന എക്സ്പ്രസ് ഹൈവേ പോലെ സുബ്ഹാനല്ലാഹ് വലിയ ചെങ്കടലിൽ നല്ല നല്ല ഒരു എക്സ്പ്രസ് ഹൈവേ പ്രത്യക്ഷപ്പെടുകയാണ്. മൂസാ നബി അലൈഹിസ്സലാമും അനുയായികളും അതിലൂടെ കരയിലേക്ക് ലക്ഷ്യം പ്രാപിക്കുമ്പോൾ അല്ലാഹുവിന്റെ വെള്ളവും വായുവും സ്ഥലകാല സൗകര്യങ്ങൾ എത്രയും അതീനെ കൊടുത്തി ജീവിച്ച ഫിറഔൻ എന്ന് പറയുന്ന മനുഷ്യൻ വാദിച്ചതെന്താണ്? ഞാനാണ് ഏറ്റവും വലിയ റബ്ബെന്ന് വാദിച്ചിട്ട് ഈ ഒരു വാദം അംഗീകരിക്കാത്തതിന്റെ പേരിൽ ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയ ഫിറഔനെ അല്ലാഹു താല ചരിത്രത്തിൽ പാഠം പഠിപ്പിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെങ്കടലിൽ ഇതാ അവർ മൂസാ നബി അലൈഹിസ്സലാമും അനുയായികളും കരയിലേക്ക് ലക്ഷ്യം പ്രാപിച്ചുകൊണ്ട് ശത്രു സൈന്യം എവിടെയാണ് നിൽക്കുന്നതെന്ന് പിറകിലേക്ക് നോക്കുമ്പോഴാണ്
അതാ ഫിറഔന് മനയായികളും മൂസാ നബി അലൈഹിസ്സലാമിന് യാനയായികളെയും പിടികൂടാൻ വേണ്ടി അവർ വരുന്ന വഴിയിൽ പുറപ്പെട്ടിരിക്കുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ചുകൊണ്ട് ചോദിച്ചു, അല്ലാഹ് ഇനിയും ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാണ്? കടലിനെ പിളർത്തി കരയിലേക്ക് നീ രക്ഷപ്പെടുത്തി, പക്ഷേ അവര് ഞങ്ങൾ വരുന്ന വഴിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ, ഇനി ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ മാർഗമില്ലല്ലോ എന്നങ്ങ് മനസ്സിൽ ചിന്തിച്ചപ്പോഴേക്ക് ഫിറഔനിന് ഇതാ പ്രിയപ്പെട്ടവരെ ജലത്തിന്റെ ഭിത്തികളായി മലകണക്കെ മാറി നിന്നിരുന്ന വെള്ളത്തിന്റെ ഭിത്തികളുണ്ടല്ലോ ജലനിരപ്പായി മാറുന്നു. ഫിറഔന് മനയായികളെയും അല്ലാഹു തആല ചെങ്കടലിലങ്ങ് മുക്കിക്കൊന്നു. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, فاليوم ننجيك ببدنك لتكون لمن خلفك آية. പിറക വരുന്ന ജനങ്ങൾക്ക് ഒരു കിട്ടാതമാകുന്ന രൂപത്തിൽ ഫറോവയുടെ ശരീരത്തെ ഭൂമി ലോകത്ത് ഞാൻ സംരക്ഷിക്കപ്പെടുന്നുവെന്ന് പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞെങ്കിൽ അതാ ലോകത്തുള്ള എല്ലാ മുസൽമാനും എല്ലാ ക്രിസ്ത്യാനിക്കും എല്ലാ ജൂതരും കാണാൻ പറ്റുന്ന വിധത്തിൽ ഈജിപ്തിന്റെ തലസ്ഥാന നഗരിയായ കൈറോയുടെ മ്യൂസിയത്തിൽ ഫറോവയുടെ ശരീരത്തെ സൂക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുമോ? ഈ വിനീതനായ ഞാൻ ഈജിപ്തിൽ പഠിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ 80 പൗണ്ട് കൊടുത്തുകൊണ്ടാണ് ആ ശരീരത്തെ കാണേണ്ടത്. അവിടെ അസ്ഗർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് എന്ന നിലക്ക് 25 വിദ്യാർത്ഥികൾ ഓരോരുത്തരും 40 പൗണ്ട് കൊടുത്തുകൊണ്ടാണ് ആ ഫറോവയുടെ ശരീരത്തെ നമ്മൾ കണ്ടത്. അത് ഫറോവയുടെ ശരീരത്തിന്റെ ബഹുമാനത്തിന് വേണ്ടിയല്ല. ലോകത്ത് പ്രിയപ്പെട്ടവരെ, 100 ആണ്ടുകൾ പിന്നിട്ടിട്ടും പരിശുദ്ധമായ ഖുർആനിന്റെ ഭവിഷ്യന് പ്രവചനത്ത് ലോക മുസ്ലിങ്ങൾ ഇന്നും പരിശുദ്ധമായ ഖുർആനിൽ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നുവെങ്കിൽ എന്റെ ശബ്ദം ധരിക്കുന്ന സഹോദരങ്ങള് നാം ആലോചിക്കുക, ഫറോവയുടെ ശരീരം എന്ത്? അവിടുത്തെ ആ ഫറോവയുടെ ശരീരത്തിന് ഒരു നഖത്തിനോ രോമത്തിനോ പുറം നിൽക്കപ്പെടാതെ ഈജിപ്തിന്റെ മ്യൂസിയത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുമോ? ഒരു കേടും സംഭവിച്ചിട്ടില്ല. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും വലിയ അഹങ്കാരിയായി ഞാനാണ് ലോകത്ത് ഏറ്റവും വലിയ റബ്ബെന്ന് വാദിച്ച അള്ളാഹുവിന്റെ വായവും വെള്ളവും തനകാല സൗകര്യങ്ങൾ അത്രയും അധീനപ്പെടുത്തി ജീവിച്ച അതാ ആയിരക്കണക്കിന് മനുഷ്യ മക്കളെ കൊന്നൊടുക്കിയ ഫറോവയുടെ അന്ത്യം എങ്ങനെയാണ്? ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും കാണാൻ പറ്റുന്ന വിധത്തില് അവിടുത്തെ ശരീരം ഇന്ന് സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ എന്റെ സഹോദരങ്ങളെ, അതാ ലോകത്ത് എത്ര വലിയ അഹങ്കാരം കാണിച്ച മനുഷ്യനും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതാണ് ചരിത്രം നൽകുന്ന പാഠമെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് ചെറുപ്പക്കാരനായി ഇസ്ലാമിക പ്രബോധനം നടത്തുന്ന മൂസാ നബി അലൈഹിസ്സലാം ആ സമൂഹവുമായി വിശാലമായ സീനാ മരുഭൂമിയിലേക്ക് അവര് ചെല്ലുന്നു. നിങ്ങൾ ആലോചിക്കുക, ആ സീനാ മരുഭൂമിയിൽ ചെന്നിട്ട് അവർക്ക് കുടിക്കാൻ വെള്ളമില്ല, കടിക്കാൻ ഭക്ഷണമില്ല. മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് എന്തെങ്കിലും നല്ല ഒരു ഭക്ഷണം നൽകണേ, ഞങ്ങൾ പട്ടിണിയിൽ അകപ്പെട്ടു പോയിരിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് പറയുമ്പോ അല്ലാഹുവിനോട് ദുആ ചെയ്തതിന്റെ പരിണിത ഫലമായി അല്ലാഹു തആല കൊടുക്കുന്ന ഭക്ഷണം എന്താണ്? وأنزلنا عليكم المن والسلوى كلوا من طيبات ما رزقناكم. നിങ്ങൾക്ക് സുഭിക്ഷമായി ഭക്ഷിക്കാൻ കാടയിറച്ചിയും തേൻകട്ടിയും നൽകിയിരിക്കുന്നു. മന്ന എന്ന് പറഞ്ഞാൽ മന്നം സെൽവയും പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയ ഭക്ഷണമാണ്.
ഇസ്രായേലിലേക്ക് അല്ലാഹു തആല നൽകിയ ഭക്ഷണമായിരുന്നു. നിങ്ങൾ ആലോചിക്കുക, മൂസ നബി അലൈഹിസ്സലാം ഇവലയും കൊണ്ട് വിശാലമായ സീനാ പർവ്വതത്തിലെത്തിയിട്ട് ഒലിച്ച് വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും ഇല്ലാത്ത സാഹചര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഇറക്കി കൊടുത്തതേതാ? മന്നും സൽവയും, നല്ല കാടപ്പക്ഷിയും അതുപോലെ നല്ല കട്ടിത്തേനും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇറച്ചി കഴിച്ചാൽ കൊളസ്ട്രോൾ വന്ന് മരണപ്പെട്ടു പോകുമെന്ന് ഇന്നത്തെ ശാസ്ത്രം പറയുന്നെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം അവരുടെ ചരിത്രം പഠിക്കുമ്പോൾ ചിലതൊക്കെ തിരുത്തേണ്ടി വരുമോ എന്ന് ആലോചിച്ചു പോവുകയാണ്. കാരണം തേൻകട്ടിയും അതുപോലെ മാംസവും മാത്രമേ അവർ കഴിച്ചിരുന്നുള്ളൂ. 30 വർഷക്കാലം അവർ മാംസവും തേൻകട്ടിയും മാത്രം കഴിച്ചു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എന്നിട്ട് അതിന്റെ പേരിൽ വല്ല രോഗവും അവർക്കുണ്ടായത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെന്തുകൊണ്ടാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ഇത്തരം വലിയ ഷുഗറും അതുപോലെ കൊളസ്ട്രോളും ഒക്കെ നമുക്ക് കടന്നു വരുന്നത്? നമ്മുടെ പാചകത്തിന്റെ പ്രശ്നമാണ്. പ്രിയപ്പെട്ടവരെ, അവര് കോഴി, ആ കാട എന്ന് പറയുന്ന പക്ഷിയെ അവര് നേരെ തീയിലേക്ക് ഇട്ടിട്ട് അതിന്റെ മജ്ജയും മാംസവും അതിന്റെ അതിൽ നിന്ന് ഒലിക്കുന്ന എല്ലാം തീയിലേക്ക് മുഴുവനായി ഉറ്റി 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 അവസാനം ആ മാംസത്തിന്റെ ചണ്ടിയാണ് അവർ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ 30 വർഷക്കാലം അവര് മാംസം മാത്രം കഴിച്ചിട്ടും, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർക്കൊരു രോഗവും ഉണ്ടായില്ല. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയ്ക്ക് ഫലമായി മന്നം സൽവയും നൽകി അനുഗ്രഹിച്ച ആ വിഭാഗം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂസാ നബി അലൈഹിസ്സലാം അവരെയും കൊണ്ട് ഫലസ്തീനിലേക്ക് പോകാനാ തീരുമാനിച്ചത്. പക്ഷേ ഫലസ്തീനിലേക്ക് എത്തുമ്പോഴേക്ക് ആ ഫലസ്തീൻ എന്ന് പറയുന്ന പരിശുദ്ധമായ അൽ-അർളുൽ മുഖദ്ദസ എന്ന പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഇവരെ പ്രവേശിപ്പിക്കുന്നതിന്റെ മുമ്പായി ആത്മീയമായി കുറെ അതാ ഇവരെ ശരിയാക്കി എടുക്കാനുണ്ടെന്ന് മനസ്സിലാക്കിയ മൂസാ നബി അലൈഹിസ്സലാം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ എന്നെ പെണ്ണയായി അള്ളാഹുവിന്റെ കൽപ്പനകൾ അവരോട് നിർദ്ദേശിച്ചു കൊണ്ടിരിക്കുന്നു. നേരത്തെ അവർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാ, പക്ഷേ ആ ഏട് അവരിൽ നിന്ന് കളഞ്ഞുപോയി. മൂസാ നബി അലൈഹിസ്സലാം അവരെ എങ്ങനെയെങ്കിലുമൊക്കെ അള്ളാഹുവിന്റെ വഴിയിലേക്ക് കൊണ്ടുപോകണമെന്ന് അവരെ ആലോചിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിനെ അപ്പോൾ പ്രിയപ്പെട്ടവരെ തൂനി സീനാ പർവ്വതത്തിലേക്ക് വിളിച്ചു. ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറിയിട്ട് തൗറാത്ത് വാങ്ങാൻ പ്രിയപ്പെട്ടവരെ ആവശ്യപ്പെട്ടു. അങ്ങനെ ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് 40 ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിനെ എല്ലാം പഠിപ്പിച്ച് പ്രാക്ടിക്കലായി അവിടുത്തെ നിയമങ്ങൾ ഒന്നായി അവിടുത്തെ കയ്യിലേൽപ്പിക്കുകയും 40 ദിവസത്തെ പരിശീലനത്തിലൂടെ തന്റെ സമൂഹത്തെ പ്രബോധനം ചെയ്യാമെന്ന് കരുതിയിട്ട് തിരിച്ചു വരുമ്പോഴേക്ക് അവരിലുണ്ടായിരുന്ന സാമിരി എന്ന് പറയുന്ന മനുഷ്യൻ, പ്രിയപ്പെട്ടവരെ, അതാ സ്വർണം കൊണ്ട് ഒരു നല്ല പശുക്കുട്ടിയെ നിർമ്മിച്ചിരിക്കുന്നു. ആ പശുക്കുട്ടി അവരുടെ ദൈവമാണ്. അവര് കടന്നു വരുന്ന സമയത്ത് നേരത്തെ അവര് ഈ സീനാ പർവ്വതത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് വഴികളിൽ അവർ കണ്ട ഒരുപാട് ദൈവങ്ങളുണ്ടായിരുന്നു. ഇതുപോലത്തെ ദൈവം നമുക്ക് വേണം, ഇല്ലാതെ നമ്മൾ എങ്ങനെയാണ് ആരാധിക്കുന്നത്? നമുക്ക് ഒരു ഏകാഗ്രത ലഭിക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് ആരാധിക്കാൻ ദൈവം വേണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവരുടെ ഇടയിൽ ചർച്ചയായപ്പോൾ സാമിരി അവർക്ക് ഒരു പശുക്കുട്ടിയെ ദൈവമാക്കി ഉണ്ടാക്കി കൊടുത്തു. ഈ രംഗമിതാ മൂസാ നബി അലൈഹിസ്സലാം തിരിച്ചു വന്നിട്ട് പ്രിയപ്പെട്ടവരെ ഈ രംഗം കാണുന്ന സമയത്താണ് പറയുന്നത്, യാ ഖൗമി ഇന്നകും ളലംതും അംഫുസകും ബിത്തിഹാദികുമുൽ ഇജ്ല ഫതൂബൂ ഇലാ ബാരിഇകും. ഓ ജനങ്ങളെ, പശുക്കുട്ടിയെ ആരാധിക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെ ആക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് തോബ ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം തന്റെ അനുയായികളെ ഉപദേശിച്ചെങ്കിലും പ്രിയപ്പെട്ടവരെ അതിനവര് തയ്യാറായില്ല.
അടിമവേല ചെയ്തുകൊണ്ട് ഈജിപ്തിൽ കഴിഞ്ഞിരുന്ന കാലഘട്ടത്തിൽ അടിമത്തത്തിൽ നിന്ന് ഫിറൌനിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചത് മൂസാ നബി അലൈഹിസ്സലാമാണ്. രക്ഷപ്പെടാൻ അവർക്ക് ഒരു വഴിയുമില്ലാത്ത സമയത്ത് പ്രിയപ്പെട്ടവരെ ചങ്കവരണ പുലർത്തേട്ട് സീനാ പർവ്വതത്തിലേക്ക് മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നത് മൂസാ നബി അലൈഹിസ്സലാമാണ്. സീനാ മരുഭൂമിയിൽ താമസിക്കുമ്പോ ഭക്ഷണമില്ലാതിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഭക്ഷണം വേണമെന്ന് പറയുന്ന സമയം മണ്ണും സൽവയും നൽകിയിട്ട് ഇഷ്ടം പോലെ ഭക്ഷണം കൊടുത്തത് മൂസാ നബി അലൈഹിസ്സലാമാണ്. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് 30 കൊല്ലക്കാലം അവിടെ ജീവിച്ചിട്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് മൂസാ നബി അലൈഹിസ്സലാം അവരെ കൊണ്ടുപോയില്ല. അവസാനം അസ്റാഈൽ അവിടത്തേക്ക് റൂഹിനെ പിടിക്കാൻ വരുമ്പോ ബൈത്തുൽ മുഖദ്ദസ് ലക്ഷ്യമാക്കി യാത്ര തിരിച്ച മൂസാ നബി അലൈഹിസ്സലാമിന് ഫലസ്തീനിലേക്ക് എത്താൻ കഴിയാത്ത വിഷമത്തില് തന്റെ സമൂഹം ഒരിക്കലും നന്നാവുകയില്ലെന്ന ആ ഒരു വലിയ സങ്കടത്തിലിരിക്കുമ്പോഴാണ് അപരിചിതനായ ആള് വന്നുകൊണ്ട് പറയുന്നു, ഞാന് മലക്കുൽ മൗത്ത് അസ്റാഈൽ നിങ്ങളുടെ ആത്മാവ് പിടിക്കാൻ വന്നതാണ് മൂസാ നബിയേ. മൂസാ നബിക്കങ്ങ് ദേഷ്യപ്പെട്ടു പോയി. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, മൂസാ നബി അലൈഹിസ്സലാം ഒരൊറ്റ അടിയങ്ങടിച്ചു, അസ്റാഈലിന്റെ കണ്ണിനങ്ങ് കിട്ടി, അല്ലാഹുവിലേക്ക് തിരിച്ചു തന്നുകൊണ്ട് പറയുകയാണ്, അർസൽതനി ഇലാ മല്ലാ യുരീദുൽ മൗത, മരിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത വ്യക്തിയിലേക്കാണോ എന്നെ പറഞ്ഞു വിട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസ്റാഈല് അല്ലാഹുവിനോട് സങ്കടം പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, നിങ്ങൾ മൂസാ നബിയെ സമീപിച്ച ശൈലി ശരിയായില്ല അസ്റാഈൽ, അതുകൊണ്ട് മൂസാ നബിയോട് നിങ്ങൾ ചോദിക്കണേ, നിങ്ങൾക്ക് മരിക്കുന്നതിന്റെ മുമ്പ് വല്ല അഭിലാഷവുമുണ്ടോ? മൂസാ നബി അലൈഹിസ്സലാമിന്റെ അരികിലേക്ക് ഒരു കുതിരപ്പുറത്ത് കയറി വന്ന മാലാക്ക ചോദിക്കുകയാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, അവിടുത്തെ ഒട്ടകഥ കുതിരപ്പുറത്ത് ഇങ്ങനെ കൈവച്ചുകൊണ്ട് അസ്റാഈൽ ചോദിച്ചു, അല്ലയോ മൂസാ നബിയേ, എന്റെ ഈ കയ്യിന്റെ ഉള്ളിൽ ഒരുപാട് രോമങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്, ഈ ഓരോ രോമവും ഓരോ വർഷത്തെ പ്രതിനിധീകരിക്കുന്നതാണ്, അതുകൊണ്ട് ഇത്ര വർഷം നിങ്ങൾക്ക് ഭൂമിയിൽ ജീവിക്കാൻ അതാ ആഗ്രഹമുണ്ടെങ്കിൽ അനുമതിയുണ്ട്, താല്പര്യപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, എനിക്കതിന് താല്പര്യമില്ല, എനിക്ക് അത്ര കാലം ജീവിക്കണമെന്ന് താല്പര്യമില്ല, പിന്നെ എന്തുകൊണ്ടാ നിങ്ങൾ എന്നെ അടിച്ചത് എന്ന ചോദ്യത്തിന്റെ മറുപടി, എനിക്ക് ഈ ഭൂമിയിൽ വെച്ച് മരിക്കാൻ പറ്റൂല, ഈജിപ്തിൽ നിന്ന് ഇസ്രായേലരെ കൊണ്ട് ഞാന് പ്രിയപ്പെട്ടവരെ പുറപ്പെട്ടത് ഫലസ്തീനിലേക്കാണ്, അതുകൊണ്ട് ഫലസ്തീനിലല്ലാതെ എനിക്ക് മരണമില്ല. പ്രിയപ്പെട്ടവരെ, അസ്റാഈൽ മൂസാ നബി അലൈഹിസ്സലാമിനെയും കൊണ്ട് ഒരു കല്ലെടുത്തിട്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് അങ്ങ് എറിഞ്ഞാൽ എത്താവുന്ന ദൂരത്തേക്ക് അങ്ങ് കൊണ്ടെത്തിച്ചിട്ട് മൂസാ നബിയോട് ചോദിച്ചു, ഇനി നിങ്ങൾക്ക് മരിക്കാനായോ? എന്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെ, ആരോഗ്യം അല്ലാഹുവിന്റെ തൃപ്തിയിലായി ചെലവഴിക്കുമ്പോ അതാ മലക്ക് റൂഹ് വിളിക്കാൻ വേണ്ടി വന്ന മലക്കിനെ പോലും തിരുത്താനുള്ള അർഹത ഒരു മനുഷ്യന് കൈവരിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, അതല്ലേ ഉമർ ഇബ്നുൽ ഖത്താബിന് മുങ്കര നക്കീർ എന്ന് പറയുന്ന രണ്ട് മാലാക്കമാര് കബറിൽ ചോദിക്കാൻ വരുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് അവരെ ഓട്ടിച്ചു വിട്ടു, ദുനിയാവിൽ ആരാ, ഏതാ നിന്റെ ദീന്, എന്താ നിന്റെ മതം, ആരാ പ്രവാചകൻ, ആരാ നിന്റെ റബ്ബ്, എവിടെയാണ് നിന്റെ കിവില, ഏതാണ് ഇമാമ്, ഇതൊക്കെ ചോദിക്കുകയും പഠിക്കുകയും അന്വേഷിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന എന്റെ അരികിലേക്ക് കുട്ടിക്കളി കളിക്കാനാണോ നിങ്ങൾ വന്നതെന്ന് ചോദിച്ച്
മുൻകരന് കീരണ ചുരത്തി ഓട്ടിയ മഹാനുഭാവനാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതായിയോട് ചോദിക്കുമ്പോ ബൈത്തുൽ മുഖദ്ദസിൽ ഫലസ്തീനിലെത്തിയല്ലോ മൂസ, ഇനിയെങ്കിലും മരിക്കാൻ സമയമായോ? മൂസ നബി പറഞ്ഞു, ഇല്ല, എനിക്ക് മരിച്ചു ചെന്നാൽ കിടക്കാനുള്ള കബറ് കാണണം. സുബ്ഹാനല്ലാഹ്. ചരിത്രത്തിൽ പ്രിയപ്പെട്ടവരെ, രണ്ടു പ്രവാചകന്മാർക്കാണ് മാലാഖമാര് കബറ് കുഴിച്ചത്. അത് ഒന്ന് ആദം നബി അലൈഹിസ്സലാമാണ്, രണ്ടാമത്തെ പ്രവാചകൻ സയ്യിദുനാ മൂസ ാണ്. അതുകൊണ്ട് മലക്കുകളിതാ പ്രിയപ്പെട്ടവരെ മൺവെട്ടിയുമായി സ്വർഗത്തിൽ നിന്ന് വരുമോ? എന്നിട്ട് സുലൈമാൻ മൂസ നബി അലൈഹിസ്സലാമിന് വേണ്ടി കബറ് കുഴിക്കുമോ? കബറങ്ങ് കുഴിച്ചിട്ട് സുന്ദരമായി കിടക്കാനുള്ള കബറ് കണ്ടപ്പോ മൂസ നബി ചോദിച്ചു, ഇനി മരിക്കാൻ സമയമായിട്ടുണ്ടോ? അസ്റാഈലിന്റെ ചോദ്യമാണ്. മൂസയുടെ മറുപടി ഇല്ല. ഒരു മൂമിനായ മനുഷ്യൻ മരിച്ചാൽ അവന് അവന്റെ കബറിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഒരു വാതില് തുറന്നു കൊടുക്കുമെന്ന് അല്ലാഹു എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വർഗം കാണുന്നോ എന്ന് കബറിൽ കിടന്ന് ഞാനൊന്ന് നോക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കബറിൽ മൂസ നബി ഇറങ്ങിക്കിടക്കുമോ? എന്നിട്ട് തന്റെ സ്വർഗമിതാ ജന്നത്തിൽ ഫിറദൗസ് കണ്ടതിന് ശേഷം മലക്കുൽ മൗത്ത് ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ആത്മാവ് പിടിക്കാൻ ആവശ്യപ്പെടുമോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, താൻ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന സമൂഹം ഇപ്പോഴും ഉള്ളത് എവിടെയാണ്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിക്കുക, അവര് സീനാ പർവ്വതത്തിൽ തന്നെയാണ്, അവര് സീനാ മരുഭൂമിയിൽ തന്നെയാണ്. ബൈത്തുൽ മുഖദ്ദസിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ചരിത്രത്തിൽ പിന്നീട് നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് പെങ്ങളുടെ മകനായിട്ട് വന്ന ഒരു നബിയാണ് പിന്നീട് ഇസ്ലാമിക പ്രബോധനായി കടന്നു വരുന്നത്. ആ നബിയുണ്ടല്ലോ ഈ സമൂഹത്തെയും കൂട്ടി ബൈത്തുൽ മുഖദ്ദസിലേക്ക് പ്രവേശിക്കാൻ പോകുമ്പോ അല്ലാഹു തആല ഒരു ഡിമാൻഡ് വച്ചു. എന്തായിരുന്നു ഡിമാൻഡ് എന്നറിയുമോ? അവിടെ ഇപ്പോൾ മുശ്രിക്കുകളായ കുറെ ആളുകൾ താമസിക്കുന്നുണ്ട്, അവരെ തുരത്തി ഓട്ടാൻ നിങ്ങൾക്ക് കഴിയുമോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവര് പറഞ്ഞു, അവര് വലിയ സ്വേച്ഛാധിപതിയായ അതാ ആരോഗ്യമുള്ള ആളുകളാണ്, അതുകൊണ്ട് അവരെ തുരത്തി ഓട്ടാൻ നമുക്ക് സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്നാൽ നിങ്ങൾ അങ്ങനെ കിടക്കണമെന്നാണ് താല്പര്യപ്പെടുന്നതെങ്കിൽ അവസാനം നിങ്ങളോടൊരു ഡിമാൻഡ് പറയട്ടെ. നിങ്ങൾ ഫലസ്തീനിന്റെ മണ്ണിലേക്ക് അങ്ങ് പ്രവേശിക്കുമ്പോ ആ ഗേറ്റിലെത്തിയാൽ അല്ലാഹുവിനൊരു സുജൂദ് ചെയ്യണേ, അല്ലാഹുവിനൊരു സുജൂദ് ചെയ്യണേ എന്ന് പറയുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനും അവര് തയ്യാറായില്ല. സുജൂദ് ചെയ്തുകൊണ്ട് അതിന്റെ ഉള്ളിലേക്ക് കയറേണ്ടതിന് പകരം ഇതാ അവര് മുന്നിലായതാ മുൻഭാഗം ഗേറ്റ് വരെ വന്നിട്ട് ഗേറ്റിലൂടെ പ്രവേശിക്കുമ്പോ അവരങ്ങ് തിരിഞ്ഞു കളഞ്ഞിട്ട് അവരുടെ പിൻഭാഗം കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പ്രവേശിച്ചു പോയി. എന്നാലെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അള്ളാഹുവിന്റെ അനുമതിയോടുകൂടെ സാഷ്ടാംഗം നമിച്ചുകൊണ്ട് അതിന്റെ ഉള്ളിൽ കയറിയ ആളുകൾ ആരുണ്ടോ അവരാണ് യഥാർത്ഥത്തിൽ ഫലസ്തീനിന്റെ അവകാശികൾ. അവര് അള്ളാഹുവിന്റെ മതത്തോട് ബോധമുള്ളവരും മൂല്യത്തോടും കഥാ കടപ്പാട് കാണിച്ചവരുമാണ്. അല്ലാത്തവർക്ക് ഇസ്രായേലിൽ നിന്ന് അതാ ഫലസ്തീനിന്റെ വണ്ണുമായി ഒരു അവകാശവുമില്ല. എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ,
ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രത്തിന്റെ ഓരോ ദിനങ്ങളും പരിശുദ്ധമായ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വല്ലാശ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസർ, കാലം സാക്ഷിയാണ്, കാലത്തോട് ചോദിച്ചു നോക്കൂ, ഞാനിതാ പ്രതാപം കൊടുത്ത ആരുണ്ടോ, സ്ഥാനമാനങ്ങൾ നൽകിയവരാരുണ്ടോ, അതുപോലെ വിജ്ഞാനം കൊടുത്ത് അതാ സമ്പന്നമാക്കിയവരാരുണ്ടോ, അവരുടെ പ്രതാപവും സ്ഥാനമാനങ്ങളും അനിസ്ലാമികമായി ചെലവഴിച്ചവരൊക്കെയും ഇതാ നഷ്ടം സംഭവിച്ചവരാണ് എന്നതിന് ചരിത്രം സാക്ഷിയാണെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോ എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന യുവാക്കളെ, ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇഖ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, അഞ്ചു കാര്യങ്ങൾ നിങ്ങളേക്ക് ആഗതമാകുന്നതിന്റെ മുമ്പ് നിലവിലുള്ള അഞ്ചു കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തണേ. അഞ്ചു ഘട്ടങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അഞ്ചു കാര്യങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തുക. അല്ലാഹുവിന്റെ റസൂല് ഒന്നാമതായി എണ്ണുന്നു, ശബാബക ഖബ്ല ഹറമിക, നിനക്ക് വാർദ്ധക്യം എത്തുന്നതിന്റെ മുമ്പ് നിന്റെ യുവത്വം നീ അല്ലാഹുവിന്റെ ദീനിൽ ചെലവഴിക്കണേ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, രോഗം വരുന്നതിന്റെ മുമ്പ് ആരോഗ്യത്തെ ഉപയോഗപ്പെടുത്തുക, മാത്രമല്ല ദാരിദ്ര്യം എത്തുന്നതിന്റെ മുമ്പ് നിനക്കുള്ള സാമ്പത്തിക ശേഷി അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കുക, വഹയാത്തക ഖബ്ല മൗതിക, മരണത്തിന്റെ മുമ്പ് തന്റെ ഹയാത്ത് ഉപയോഗപ്പെടുത്തുക. അല്ലാഹുവിന്റെ റസൂല് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചുവെങ്കില് എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങള്, അല്ലാഹു തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അതാ നിഅമത്താണ് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് എവിടെയെങ്കിലും തുലച്ചു കളയാനുള്ളതല്ല, എവിടെയെങ്കിലും നഷ്ടപ്പെടുത്താനുള്ളതല്ല. പ്രിയപ്പെട്ട യുവാക്കളെ, നമുക്ക് വിവാഹപ്രായത്തിലേക്ക് നാം ഇതാ അടുത്തു വന്നെങ്കിൽ ഹറാമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യഭിചാര വൃത്തികേടുകളിലേക്ക് നാം കയറി ചെല്ലുന്നതിന്റെ മുമ്പ് നമ്മുടെ ജീവിതത്തെ ഇതാ ഇസ്ലാമികമായി അതാ നിർവഹിക്കപ്പെടാൻ മതബോധമുള്ള ഒരു പെണ്ണിനെ പങ്കാളിയാക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂല് നമ്മെ പഠിപ്പിക്കുക. വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ദീനിന്റെ സംരക്ഷണമാണ്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലൂടെ നല്ല ഒരു സുമുഖിയും സുന്ദരിയുമായ ഒരു പെണ്ണങ്ങ് നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂല് ആ പെണ്ണിനെ ഒന്ന് വീക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഉടനെ തന്നെ അവിടുത്തെ ശരീരത്തിൽ അവിടുത്തെ ഹൃദയത്തിൽ ഇതാ വല്ലാത്ത ഒരു ചാഞ്ചാട്ടമുണ്ടാകുന്നു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, കേവലം ഒരു പെണ്ണിനെ കാണുക എന്നത് ഹറാമല്ല, പക്ഷേ അത് പെണ്ണാണെന്ന് മനസ്സിലാക്കിയിട്ട് രണ്ടാമതും നീ ഒന്ന് നോക്കുക എന്ന് പറയുന്നത് ഹറാമാണ്. ഫഇന്നലകൽ ഉലാ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അതാ ഒന്നാമത്തെ നോട്ടം നിനക്ക് അനുകൂലമാണെങ്കിൽ അലൈക സാനിയ, രണ്ടാമത്തത് പ്രതികൂലമാണെന്ന് സയ്യിദുന മുഹമ്മദ് മുസ്തഫ സലാത്തുല്ലാ സലാമുല്ലാ. അള്ളാഹുവിന്റെ റസൂലിന്റെ മനസ്സിൽ
എന്തെന്നില്ലാത്ത ഒരു വല്ലായ്മ അനുഭവപ്പെട്ടപ്പോ ഉടനെ ഇതാ റസൂലുള്ള വീട്ടിലേക്ക് പോകുന്നു. എന്നിട്ട് തന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതാ സ്വഹാബത്തിന്റെ സദസ്സിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അവിടത്തെ കൂട്ടുകാരെ പോലെ അവിടെ നിന്ന് സംസാരിക്കുകയാണ്. നിങ്ങൾ മറ്റുള്ള ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ട് ആകർഷ്ടനായാൽ ഉടനെ നിങ്ങളുടെ വീട്ടിലേക്ക് ചൊല്ലണേ. فإن عندها ما عندها നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏതൊരു സംഗതിയുണ്ടോ അത് നിങ്ങളുടെ വീട്ടിലുള്ള ഭാര്യക്കുമുണ്ടെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന യുവാക്കളെ, ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ നല്ല യുവത്വകാലം, ഏതാ നല്ല നല്ല യുവാക്കള് കള്ളിന്റെയും കഞ്ചാവിന്റെയും പാസ്പാസിന്റെയും പാൻമസാലയുടെയും പാൻപരാഗിന്റെയും അടിമകളായി മാറിയിരിക്കുന്നു. ഒരു പ്രാവശ്യത്തെ ലഹരി ഉപയോഗത്തിലൂടെ 1500 തിരിച്ചറിവിന്റെ ശല്ലുകൾ നഷ്ടപ്പെടുമെന്നാണ് പ്രിയപ്പെട്ടവരെ വിലയിരുത്തുന്നത്. ലഹരി ഉപയോഗത്തിന്റെ ഏറ്റവും മാരകമായ വിപത്ത് പ്രിയപ്പെട്ടവരെ 33 രോഗങ്ങൾക്കത് കാരണമായി വർദ്ധിക്കുന്നുവെന്നും അതിലേറ്റവും മാരകമായത് ക്യാൻസറാണ് എന്ന് മാത്രമല്ല, ലണ്ടനിലും അമേരിക്കയിലുമൊക്കെ നടന്ന അവസാനത്തെ പഠന റിപ്പോർട്ട്, ഒരു മദ്യം കഴിക്കുന്ന മനുഷ്യനുണ്ടാകുന്ന ദൂഷ്യഫലങ്ങള് തന്നിൽ മാത്രം നിലനിൽക്കുന്നില്ല, അതാ തന്നിലൂടെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ശുക്ലങ്ങൾ വഴി തന്റെ കുടുംബത്തെ പോലും അത് ബാധിക്കുമെന്നാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ശാസ്ത്രത്തിന്റെ നിഗമനമെങ്കിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളോട്, ചെറുപ്പക്കാരോട് ഓർമ്മപ്പെടുത്തുകയാണ്, ലഹരിയോട് വിട ചൊല്ലിക്കോ. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു, എല്ലാ തിന്മയുടെയും താക്കോല് ലഹരിയാണ്. സുബ്ഹാനല്ലാഹ്, ഏതെല്ലാം പേരുകളുള്ള പുതിയ പുതിയ മദ്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ എന്ന് വിപണിയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂല് വളരെ വ്യക്തമായി പഠിപ്പിച്ചു, യതീമിൻ ഉമ്മത്തി അഖ്വാമുൻ യസ്തഹില്ലൂനൽ ഹുറാ വൽഹരീറ വൽഖംറ വൽമാസിഫ്. എന്റെ കുടുംബത്തിൽ, അതാ എന്റെ സമൂഹത്തിൽ ഒരു വിഭാഗം ജനങ്ങൾ വരുന്നു, യസ്തഹില്ലൂനൽ ഹുറ വൽഹരീറത്തെയും അതുപോലെ പട്ടിനെയും അവര് അനുവദിക്കുകയാണ്. വൽ ഖംറ വൽ മാദിഫ്, ലഹരിയും അതുപോലെ പാട്ടും കച്ചേരിയും അനുവദിക്കുന്ന ഒരു വിഭാഗം അതാ എന്റെ സമൂഹത്തിൽ വിടുന്നുവെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, വ്യത്യസ്തമായ പേരുകൾ വെച്ചുകൊണ്ടാണ് എന്ന് ലഹരി അടിക്കുന്നത്. കള്ളുന്നതിന് പേരുകളില്ല, അതിന് വ്യത്യസ്തമായ പേരുകളാണ്. സുബ്ഹാനല്ലാ, ചില ആളുകൾ ലഹരി കഴിച്ച് വരുമ്പോൾ സുഗന്ധം പോലും വാസനിക്കുന്ന വിധത്തിലുള്ള ലഹരിയാണ് പ്രിയപ്പെട്ടവരെ വിപണിയിൽ വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, യുസമ്മൂന ബിഗൈരിസ്മിഹി, അതിന് ലഹരി എന്ന പേരില്ലാതെയും അവര് ലഹരി ഉപയോഗിക്കും. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മാത്രമല്ല പാട്ടും കച്ചേരിയും അവർക്കൊരു പ്രശ്നമേ അല്ല. ഈ ഒരു മതപ്രസംഗ വേദിയിൽ പ്രിയപ്പെട്ടവരെ ഒരു ഗാനമേളയാണ് നടക്കുന്നതെങ്കിൽ, അതല്ലെങ്കിൽ പ്രശ്നവേഷമാണ് നടക്കുന്നതെങ്കിൽ, നല്ല ആരോഗ്യമുള്ള 17 അനുഭവിക്കുന്ന സ്ത്രീകളുടെ അഴിഞ്ഞാട്ടമാണ് ഡാൻസുകളെയാണ് ഇവിടെ നടക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സദസ്സ് എത്ര നീണ്ട വിശാലമായിരിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നമ്മുടെ മൊബൈലുകളിൽ കേൾക്കുന്നത് പ്രിയപ്പെട്ടവരെ മ്യൂസിക്കാണ്. വീട്ടിൽ ചെന്ന് നമ്മൾ കോളിംഗ് ബെല്ലടിച്ചാൽ അവിടെയും കേൾക്കുന്നത് മ്യൂസിക്കാണ്. സുബ്ഹാനല്ലാ, നമ്മുടെ ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെയും കേൾക്കുന്നത് മ്യൂസിക്കാണ്. അങ്ങനെ ഓരോരുത്തരുടെയും കാതുകളിൽ നേരം പുലരുന്നത് വരെ
ഹറാമായ മ്യൂസിക്കിന്റെ പാട്ട് കേട്ടിട്ട് കിടന്നുറങ്ങുന്ന ചെറുപ്പക്കാരാ, അത് കേൾക്കല് ഹറാമാണ്. ലാ തഖ്റബു സിനാ ഇന്നഹു കാന ഫാഹിശതം വസാഅ സബീല, വ്യഭിചാരം വളരെ മോശമാണ്. അതുകൊണ്ട് വ്യഭിചാരത്തിലേക്ക് അടുക്കുക പോലും ചെയ്യരുതെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച വിരോധിക്കപ്പെട്ട മേഖലകളാണിതല്ല. സുബ്ഹാനല്ലാഹ്, അന്യ പെണ്ണുങ്ങളോട് ഫോൺ വിളിച്ചിട്ട് അതാ തന്റെ കാമുകിയുമായി മണിക്കൂറുകളോളം പാതിരാ സമയത്ത് സംസാരിച്ചിരിക്കുന്ന യുവതികളുണ്ട്, യുവാക്കളുണ്ട്. പ്രിയപ്പെട്ടവരെ നാം ആലോചിക്കുക, അതൊരു പ്രശ്നമേ അല്ല. കേവലം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഴയ കാലങ്ങളിൽ വിവാഹം കഴിക്കാൻ വേണ്ടി കാണാൻ ചെല്ലുന്ന പെണ്ണിനെ ഇഷ്ടപ്പെട്ടുവെന്ന് തോന്നിയാൽ നിക്കാഹിന്റെ മുമ്പ് ഒരു വളയോ അല്ലെങ്കിൽ ഒരു മോതിരമോ മറ്റേതെങ്കിലും സമ്മാനം പാരിതോഷികമായി കൊടുക്കാറുണ്ടെങ്കിൽ, ഇന്നത്തെ സാഹചര്യം മാറി ഒരു 20,000 or 30,000 ഒക്കെ വിലയുള്ള ഒരു മൊബൈൽ ഫോണും അതിലൊരു സിമ്മും അവന്റെ വകയായി അവരുടെ കയ്യിലങ്ങ് കൊടുത്തിട്ട് നിക്കാഹിന്റെ മുമ്പ് തീരാത്ത പറച്ചിലാണ് വിവരങ്ങൾ തന്നെ ശിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അതിന് മാതാപിതാക്കൾക്ക് പ്രശ്നമല്ല, ഉമ്മമാർക്ക് പ്രശ്നമല്ല. എന്നിട്ട് അവന് സഞ്ചരിക്കുന്ന വഴിയിൽ അവൾ കാത്തിരിക്കുകയാണ്. മാതാവും പിതാവും അറിഞ്ഞു മറിയാതെയും അവര് പല ടൂറ് പോകുന്നു, അതുപോലെ പല പാർക്കുകളിൽ പോയി അവര് വിരാജിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വ്യഭിചാരം തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂല് മാമസ്സത്ത് യദു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യദംറഅത്തിൻ ഖത്തു, സഹീഹുൽ ബുഖാരിയിൽ കാണാ, നബി തങ്ങളുടെ കയ്യ് അന്യ പെണ്ണിനെ അവിടുത്തെ ജീവിതത്തിൽ സ്പർശിച്ചിട്ടേ ഇല്ല. മഹലിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, അവിടുത്തെ ജ്യേഷ്ഠത്തിയായ അസ്മാഉ ബീവി റളിയല്ലാഹു അൻഹ, അവിടുന്നൊരു ദിവസം ചെന്നിക്കുത്ത് രോഗമുണ്ടെന്ന് തലവേദനയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നബിയുടെ അരികിലേക്ക് വന്നു. അല്ലാഹുവിന്റെ റസൂല് വിവാഹം ചെയ്ത ആയിഷ ബീവിയുടെ ജ്യേഷ്ഠത്തിയാണല്ലോ സഹോദരങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഒരു തുണി എടുത്തിട്ട് അവിടുത്തെ കയ്യിലങ്ങ് വെച്ച് മൂടി മറച്ചതിന് ശേഷം അതാ അസ്മാഉ ബീവിയുടെ ഇരുഭാഗങ്ങളിൽ ഇങ്ങനെ കൈകൊണ്ട് പിടിച്ചു അമർത്തി, എന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തു. ആവശ്യത്തിനു വേണ്ടി, ട്രീറ്റ്മെന്റിനു വേണ്ടി അവിടുന്ന് കൈ സ്പർശിക്കേണ്ടി വന്നപ്പോൾ പോലും പ്രിയപ്പെട്ട സഹോദരി, അവിടുന്നൊരു പെണ്ണിനെയും സ്പർശിച്ചിട്ടില്ല. എന്നിട്ടാണോ നിന്റെ വായയിലുള്ള ഒരു പല്ല് അത് അല്ലാഹു തആല സൃഷ്ടിച്ചപ്പോ ഒരല്പമൊന്ന് വളഞ്ഞു പോയതിന്റെ പേരിൽ, അതല്ലെങ്കിൽ ക്രമം തെറ്റി ഡിസോൾഡറായി നിൽക്കുന്നതിന്റെ പേരിൽ നീ അന്യ പുരുഷന്റെ മുമ്പിൽ മലർന്ന് കിടന്നിട്ട് നീ നിന്റെ പല്ലിന് ഭംഗി കൂട്ടുന്നില്ലേ? തനിച്ച ഹറാമാണ് കേട്ടോ. അല്ലാഹുവിന്റെ റസൂല് വിരോധിച്ചതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആണും പെണ്ണും തമ്മിലുള്ള സമ്മിശ്രമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അല്ലാഹുവിന്റെ റസൂല് സ്വന്തം ഭാര്യയുടെ ജ്യേഷ്ഠത്തിയെ അല്ലാഹുവിന്റെ റസൂല് തൊട്ടിട്ടില്ല. അവിടുന്ന് ഇതാ ഒരു ദിവസം ഒട്ടകങ്ങൾക്ക് വേണ്ടി തീറ്റയുമായി കടന്നു വരുമ്പോ സുബൈർ മുതൽ അവ്വാവ് റളിയല്ലാഹു അൻഹുവിന്റെ സുഖവിവരങ്ങൾ അന്വേഷിച്ചിട്ട് റസൂലുള്ള ഇങ്ങ് തിരിച്ചു പോരുന്നു. റസൂലുള്ള പോകുന്ന വഴിയിലേക്ക് സഞ്ചരിക്കേണ്ട അസ്മാഉ ബീവിയെ റസൂലുള്ള തന്റെ ഒട്ടകപ്പുറത്ത് കയറ്റിയിട്ടില്ല.
സത്യത്തിൽ ഒട്ടകപ്പുറത്ത് പ്രിയപ്പെട്ടവരെ അവിടുന്ന് ഒട്ടകക്കട്ടിലുണ്ടായിരുന്നു. റസൂലുള്ളാഹ് ഒട്ടകത്തിന്റെ മുകളിൽ ഇരുന്നിട്ട് ഒട്ടകക്കട്ടിലിൽ അവിടെ ഇരുത്താമായിരുന്നു. എന്നിട്ടും റസൂലുള്ളാഹ് ചെയ്തില്ല. ഞാൻ ഈ പറയുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയുമോ? ജേസൺ വിവാഹം ചെയ്ത് ഗൾഫിൽ പോയപ്പോ പ്രായപൂർത്തി എത്തിയ 16, 17, 20 വയസ്സ് പ്രായമുള്ള യുവാക്കള് ജേഷ്ഠന്റെ ഭാര്യയെ ബൈക്കിലിരുത്തി കൊണ്ടുവരുന്നത് ഏത് മതത്തിന്റെ പേരിലാ, ഏത് നിയമത്തിന്റെ പേരിലാണ്? അത് തനിച്ച ഹറാമു തന്നെ. നീ ഒരു ബിടെക് പഠിച്ചു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങോ അതല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിങ്ങോ മറ്റേതോ കോഴ്സ് പഠിച്ചു, അവസാനം നിനക്ക് ഏതെങ്കിലും ഒരു കാര്യമായ ഓഫീസിൽ ജോലി കിട്ടി. ചെറുപ്പക്കാരവിടെ ചെന്ന് നോക്കുമ്പോ അതാ നിന്റെ അത്ര പ്രായമുള്ള മറ്റൊരു പെണ്ണുമായി നീ ഒരു റൂമിൽ ഓഫീസിലിരിക്കേണ്ട അവസ്ഥയാണെങ്കിൽ അതാ അങ്ങനെ ഒരു ജോലി നീ വേണ്ടെന്ന് വെക്കാതിരിക്കതാ വേണ്ടെന്ന് വെക്കലാണ്. നിന്റെ ദീനിന്റെ സംരക്ഷണം കിട്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബി ചോദിച്ചില്ല, നബിയേ അതാ അന്യാണും പെണ്ണും തമ്മിൽ കാണാൻ പാടില്ലെന്നത് മതത്തിന്റെ ശാസനയാണെങ്കില് ഹമുവ് തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് എന്താ പറയുന്നത്? ഹമുവ് എന്ന് പറഞ്ഞാ അതാ സ്വന്തം വിവാഹം ചെയ്ത ഭർത്താവിന്റെ ജ്യേഷ്ഠനും അനുജനുമാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അൽ ഹമുവൽ മൗത്തു, ഹമുവ് മരണത്തിന് തുല്യമാണ്. അഥവാ മറ്റേതെങ്കിലും പെണ്ണുമായി അതാ അല്ലെങ്കിൽ പുരുഷനുമായി നീ എന്തെങ്കിലും ലൈംഗികമായ ബന്ധമുണ്ടെന്ന് വെക്കട്ടെ, അല്ലെങ്കിൽ പ്രേമമുണ്ടെന്ന് വെക്കട്ടെ, അത് വേണ്ടെന്ന് വെച്ചാൽ ഒരു സുപ്രഭാതത്തിൽ വേണ്ടെന്ന് വെക്കുന്നതോടുകൂടെ അതിന്റെ അധ്യായം അവിടെ അടക്കപ്പെടുകയാണെങ്കിൽ സ്വന്തം ഭാര്യയുടെ ഭർത്താവിന്റെ ജ്യേഷ്ഠന്മാരും അനുജന്മാരും തമ്മിലുള്ള ബന്ധമാണ് ജ്യേഷ്ഠന്റെ ഭാര്യയുമായിട്ടുണ്ടാകുന്നതെങ്കിൽ ആ ബന്ധം വേർപിരിഞ്ഞു പോകുന്നില്ല. അതുകൊണ്ട് അവര് തമ്മിലുള്ള ബന്ധം അത് മരണത്തിനു തുല്യമാണെന്നാണ് അല്ലാഹുവിന്റെ റസൂല് പറയുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇന്ന് ഇതൊന്നും ഒരു പ്രശ്നമല്ലാത്ത യുഗത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അന്യ ആണും പെണ്ണും തമ്മിൽ സ്പർശിക്കുന്നത് വിഷയമല്ല, രണ്ടുപേരും ഒരു സീറ്റിലിരുന്ന് യാത്ര ചെയ്യുന്നത് പ്രശ്നമല്ല, അന്യ ആണും പെണ്ണും തമ്മിൽ മണിക്കൂറുകളോളം റോഡരികിലിരുന്ന് സംസാരിക്കുന്നതും പ്രശ്നമല്ല, രണ്ടുപേരും നിക്കാഹ് ചെയ്യുന്നതിന്റെ മുമ്പ് വിവിധങ്ങളായ പാർക്കുകളിൽ പോയിട്ട് അവരിഷ്ടം പോലെ കളിച്ച് രസിച്ച് തിരിച്ചു വരുന്നു, അതും പ്രശ്നമല്ല. ഇതെല്ലാം ഹറാമാണ് മോനെ. കണ്ണിന്റെ ഹറാമാണ്, കയ്യിന്റെ ഹറാമാണ്, കാലിന്റെ ഹറാമാണ്, ഹൃദയത്തിന്റെ ഹറാമാണ്. എല്ലാം അല്ലാഹുവിന്റെ റസൂല് കണ്ണിന്റെയും കാലിന്റെയും കാതിന്റെയും ഒക്കെ വ്യഭിചാരമായി സിനയായി റസൂലുള്ള പഠിപ്പിച്ചെങ്കിൽ നാം ശ്രദ്ധിച്ചോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് വളരെ വ്യക്തമായി പഠിപ്പിച്ചു, ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, സിന എന്ന് പറഞ്ഞാൽ കേവലം ഒരു ശാരീരികമായ ബന്ധം പാട് മാത്രമല്ല, അതിലേക്ക് കൂട്ടുന്ന എല്ലാം സിന തന്നെയാണ്. കാഴ്ച സിനയാണ്, കേൾവി സിനയാണ്. നീ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോ കസ്റ്റമർ കെയറിലേക്ക് നീ വിളിക്കുന്ന സമയത്ത് അവിടെ ഒരു പെണ്ണാണ് നിന്റെ കോൾ അറ്റൻഡ് ചെയ്തത്. ആ പെണ്ണുമായി നീ മണിക്കൂറുകളോളം ഇങ്ങനെ സംസാരിക്കുന്നു. അത് പെണ്ണാണെന്നറിഞ്ഞപ്പോൾ നിനക്ക് അതിൽ വല്ലാത്ത ഒരു സുഖാനുഭൂതി ഉള്ളത് പോലെ, പ്രിയപ്പെട്ട സഹോദരാ, അത് കാതിന്റെ വ്യഭിചാരമാണ്.
പാട്ടും കച്ചേരിയും അനുവദിക്കപ്പെട്ടുകൊണ്ട് സമയം കൊല്ലുന്ന ഒരു പ്രത്യേക സമയം എന്റെ സമൂഹത്തിന് വരാനുണ്ട്. അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് സയ്യിദുന മുഹമ്മദ് മുസ്തഫ സ്വലാത്തുല്ലാ അലാ തോഹാ റസൂലില്ലാ على ياسين حبيب الله ഒരു അന്യപ്പെട്ടനെ സ്പർശിക്കുന്നതിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ലഅയ്യുതാന ഫീ റഹ്സി അഹദികും ബിമഖൂതതിൻ ബിമിഖ്വതതിൻ മിനൽ ഹദീദ് ഖൈറുൽ ലഹു മിൻ അയ്യമസ ഇംറാഅതൻ ലാ തഹില്ലു ലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു അന്യ പെണ്ണിനെ നീ സ്പർശിക്കുക എന്നത് അതാ നീ ഒരു ആണി എടുത്തിട്ട് നിന്റെ തലയിൽ നറക്കലാണ്. ഒരു അന്യ പെണ്ണിനെ തൊടുന്നതിനേക്കാൾ നിനക്ക് ഉത്തമമായിട്ടുള്ളതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്യരുമായി അന്യ സ്ത്രീകളുമായി ഒറ്റക്കിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടാകാൻ പാടില്ല. വ്യഭിചാരം എന്നത് വളരെ ഗൗരവത്തോടുകൂടെയാണ്. ഇസ്ലാമിക ഗവൺമെന്റ് നിലനിൽക്കുന്ന രാഷ്ട്രത്തിലാണ് വ്യഭിചാരം നടക്കുന്നതെങ്കിൽ അവരെ എറിഞ്ഞ് കൊല്ലണമെന്ന മതനിയമമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ഒരു വിധവയായ, അതാ ഒരു ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരി വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, നബിയേ, വ്യഭിചാരത്തിന്റെ ഗൗരവത്തെ കുറിച്ച് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞോ? വ്യഭിചാരത്തിന്റെ ഗൗരവം വലിയ വിഷയമുള്ളതാണ്. പാരിത്രിക ലോകത്ത് അതിന്റെ ശിക്ഷ ഭയാനകരമാണ്. മരിക്കുന്ന സമയത്ത് അവർക്ക് ഈമാൻ ലഭിക്കുകയില്ല, അവരുടെ മുഖത്ത് പ്രസന്നതയുണ്ടാകുകയില്ല, അവരുടെ ആയുസ് കുറവായിരിക്കുമെന്ന് മാത്രമല്ല, പാരിത്രിക ലോകത്ത് ചെല്ലുമ്പോൾ അല്ലാഹുവിന്റെ റഹ്മത്ത് അവർക്ക് ലഭിക്കൂല, ഹിസാബിൽ അവരെ ക്രൂശിക്കപ്പെടുന്നു. ദയാദാക്ഷിണ്യമില്ലാത്ത മുഖം അവരനുഭവിക്കേണ്ടി വരുന്നു. ഇതെല്ലാം കൂടി കേൾക്കുമ്പോൾ എനിക്ക് പേടി തോന്നുകയാണ് നബിയെ. അതുകൊണ്ട് എന്റെ ശിക്ഷ അതെത്ര ഗൗരവമുള്ളതാണെങ്കിലും ഇസ്ലാമിക ഗവൺമെന്റ് നിലനിൽക്കുന്ന ഇവിടെ വെച്ച് നിങ്ങളുടെ സാന്നിധ്യത്തിനങ്ങ് നടത്തട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാ വിവാഹിതരായ ആള് വ്യഭിചരിച്ചാൽ എറിഞ്ഞുകൊല്ലണമെന്ന നിയമമുണ്ടെന്ന് അറിയാത്ത പെണ്ണല്ല ഇവിടെ വന്നിട്ടുള്ളത്. പക്ഷേ പാരിത്രിക ലോകത്ത് വെച്ച് ഞാൻ അനുഭവിക്കേണ്ട ശിക്ഷ വളരെ ഗൗരവമുള്ളതാണെന്ന് മനസ്സിലാക്കിയപ്പോ നബിയുടെ അരികിൽ വന്നിട്ട് കുറ്റം സമ്മതിക്കുമോ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നീ വ്യഭിചരിച്ചു എന്നതിന് തെളിവുണ്ടോ? ഉടനെ ഇതാ അവിടുത്തെ മാരടം കാണിച്ചുകൊണ്ട് വയറ് പൊക്കി പിടിച്ചുകൊണ്ട് പറയുന്നു, നബിയെ, എന്റെ വയറ്റിൽ ആറുമാസം പ്രായമുള്ള ഒരു കുഞ്ഞനുണ്ട്. ഈ കുട്ടിക്ക് പിതാവില്ല നബിയെ. ഇത് വ്യഭിചാരത്തിലുണ്ടായ കുട്ടിയാണ്. അതുകൊണ്ട് എനിക്കുള്ള ശിക്ഷ ഇവിടെ നിന്ന് വിധിക്കണം. പാരിത്രിക ലോകത്ത് എനിക്ക് ഇത് ഒരിക്കലും തന്നെ അനുഭവിക്കാൻ സാധ്യമല്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പെണ്ണേ, ഈ സമയത്ത് നിന്നെ അങ്ങ് എറിഞ്ഞു കണ്ടാൽ നിന്റെ വയറ്റിലുള്ള കുട്ടിയും കൂടി മരണപ്പെട്ടു പോവുകയാണ്. അവൻ നിരപരാധിയാണല്ലോ. അതുകൊണ്ട് നിന്റെ രക്ഷിതാവിനെ ഇങ്ങ് വിളിക്കൂ.
രക്ഷിതാവിനെ വിളിച്ചിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങള്, രക്ഷിതാവിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇവള് വ്യഭിചരിച്ചു വന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ ഇസ്ലാമിക ഗവൺമെന്റ് നിലനിൽക്കുന്ന സ്ഥലത്ത് എറിഞ്ഞു കൊല്ലണമെന്ന നിയമം ഇപ്പോൾ നടപ്പിലാക്കാൻ സാധ്യമല്ല. ഇവളൊരു ഗർഭിണിയാണല്ലോ, ഇവളെ എറിഞ്ഞു കൊല്ലുന്ന സമയത്ത് പാവപ്പെട്ട ചെറിയ കിടാവും കൂടി മരണപ്പെട്ടു പോവുകയാണല്ലോ. അതുകൊണ്ട് പ്രസവിച്ച് രണ്ടു വർഷക്കാലം മുലയൂട്ടി പാലല്ലാത്തത് കുട്ടി ഭക്ഷിക്കുന്ന ഒരു സമയം വരുമ്പോ ഇങ്ങോട്ട് കൊണ്ടുവരണേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുട്ടിയുമായി കുട്ടിയെ വീട്ടിലിരുത്തിയിട്ട് രണ്ടു വർഷം കഴിഞ്ഞ് പ്രസവിച്ചതിന് ശേഷം റസൂലുള്ളാഹിന്റെ സന്നിധാനത്തിൽ വരുമ്പോ അല്ലാഹുവിന്റെ റസൂല് പള്ളിയിൽ നിന്ന് അനൗൺസ്മെന്റ് ചെയ്യുന്നു, അലൈക്കും ബിൽ ജബാഅത്തി അയ്യുഹൽ മുഅ്മിനൂൻ. ഓ ജനങ്ങളെ, പെട്ടെന്ന് സംഘടിക്കുവീൻ. ഈ ഒരു വാക്ക് കേട്ടിട്ട് എല്ലാവരും പ്രിയപ്പെട്ടവരെ മദീനയുടെ പരിസരത്ത് വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇവള് വ്യഭിചരിച്ചു വന്നത് ബോധ്യപ്പെട്ട വിഷയമാണ്, അതുകൊണ്ട് ഇവളെ അറിഞ്ഞാൻ ആവശ്യമായ ഒരു നല്ല വിശാലമായ കുഴി കുഴിക്കണേ. പ്രിയപ്പെട്ടവരെ, അത് കുഴിക്കുന്നു. ഈ പെണ്ണിനെ കുഴിയിലേക്ക് അങ്ങ് ഇറക്കി നിർത്തുന്നു. പെണ്ണ് അതാ ശിക്ഷിക്കപ്പെടുമ്പോൾ ഓടാതിരിക്കാൻ വേണ്ടി അവിടുന്ന് കുഴിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട മണ്ണുകളെല്ലാം കുഴിയിലേക്ക് തന്നെ വലിച്ചിടുന്നു. പെണ്ണിന്റെ കൈവെക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ അവിടത്തെ ചെസ്റ്റ് വരെ അതാ മണ്ണിലങ്ങ് പെണ്ണിനെ കുഴിച്ചു മൂടുന്നു. ഈ നെഞ്ഞിന്റെ മുകൾ ഭാഗം മാത്രമാണ് മേലെയുള്ളത്. ഉടനെ നബിതങ്ങൾ പറഞ്ഞു, ഇവള് വ്യഭിചരിച്ചവരാണെന്നത് തീർച്ചയാണ് ജനങ്ങള്, അതുകൊണ്ട് ഇവളെ എറിഞ്ഞു കൊല്ലാൻ പര്യാപ്തമായ നല്ല ഉരുണ്ട കല്ലുകൾ കൊണ്ടുവരണേ. സ്വഹാബത്ത് വിശാലമായ മരുഭൂമിയിലൂടെ ഇറങ്ങിച്ചെന്നിട്ട് ഉരുണ്ട ഉരുണ്ട കല്ലുകൾ ഇവിടെ കൊണ്ടുവന്ന് കൂട്ടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ നിന്നൊരു കല്ലെടുത്തിട്ട് പറയുന്നു, ഇവിടെ ഈ പെണ്ണിന്റെ ശിക്ഷ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോവുകയാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ പെണ്ണ് വ്യഭിചരിച്ചെന്നതൊരു വാസ്തവമാണെങ്കിലും ഇവളൊരു മനുഷ്യ പെണ്ണാണ്. മനുഷ്യ വംശത്തിൽപ്പെട്ട ഈ പെണ്ണിന് ആദരവുണ്ട്, അതുകൊണ്ട് ഇവളെ മുഖത്ത് നിങ്ങൾ അറിയരുത് എന്ന് പറഞ്ഞിട്ട് കടലമണിയോളം വലുപ്പമുള്ള ഒരു ചെറിയ കല്ലെടുത്തിട്ട്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങ് ഉദ്ഘാടനം ചെയ്യുമ്പോ സുബ്ഹാനല്ലാഹ്, നബി തങ്ങളുടെ ഏറങ്ങ് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു സ്വഹാബി ഒരു വലിയ കല്ലെടുത്തിട്ടങ്ങ് എറിഞ്ഞു. ആ കല്ല് പതിച്ചത് മൂർധാവിലാണ്. സുബ്ഹാനല്ലാഹ്, ആ സ്ത്രീയുടെ തലയിലാ പിളരുന്നു. ഒരു പൈപ്പ് പൊട്ടിയാൽ വെള്ളം ചൂറ്റുന്നത് പോലെ രക്തമിതാ പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്നു. ഈ ഒരു ദയനീയമായ രംഗം കാണുമ്പോ സഹാബത്തിന്റെ കയ്യിൽ നിന്ന് കല്ലുകൾ ഇങ്ങനെ താഴോട്ട് വീഴുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലഅഖുദു ബിഹിമാ റഊഫത്തും ഫീ ദീനില്ലാഹ്.
ഇസ്ലാമിക ഗവൺമെന്റ് നിലകൊള്ളുന്ന രാഷ്ട്രത്തിൽ ഒരു വ്യഭിചാരിയായ പെണ്ണിനെ വിവാഹിതയായ പെണ്ണാണെങ്കിൽ അവളെ എറിഞ്ഞു കൊല്ലണമെന്ന നിയമമുണ്ട്. ഇത് അള്ളാഹുവിന്റെ ശിക്ഷയാണ് ജനങ്ങളെ. അത് നടപ്പിലാക്കുന്നിടത്ത് ഒരു ദയയും നിങ്ങൾക്ക് വേണ്ട. അള്ളാഹുവിന്റെ റസൂല് പറയുമ്പോ ആയിരക്കണക്കിന് സഹാബത്തിന്റെ കൈകളിൽ നിന്ന് വീണുപോയ കല്ലുകൾ അവരെടുത്തു പിടിച്ചിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വീണ്ടും ഇത് അവരെ എറിയാൻ തുടങ്ങുകയാണ്. എറിഞ്ഞ് എറിഞ്ഞ് അവസാനമിതാ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും അങ്ങ് പൊറിഞ്ഞിട്ട് അവസാനം ഒരു വായ ഒടിഞ്ഞു വീണതുപോലെ മുഖം കുത്തി നിലത്തേക്ക് അങ്ങ് വീണപ്പോൾ അള്ളാഹുവിന്റെ റസൂല് ആ പെണ്ണിനെ അവിടെ നിന്ന് മണ്ണ് വാരിയിട്ടെടുത്ത് വൃത്തിയായി കുളിപ്പിച്ചതിന് ശേഷം കഫൻ ചെയ്തിട്ട് അവിടെ നിന്ന് നിസ്കരിക്കാൻ ഇമാമത്ത് നിൽക്കുന്നു. ചോദിച്ചു, നബിയേ ഈ പെണ്ണ് വ്യഭിചാരത്തിൽ മരിച്ച പെണ്ണല്ലേ? ഈ വ്യഭിചരിച്ചതിന്റെ പേരിൽ എറിഞ്ഞു കൊല്ലപ്പെട്ട പെണ്ണാണല്ലോ. ഈ പെണ്ണിന് നിങ്ങൾ ഇനി മയ്യത്ത് നമസ്കരിക്കുകയാണോ? അതും നിങ്ങൾ തന്നെ ഇമാമത്ത് നിൽക്കുകയാണോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ പെണ്ണ് വ്യഭിചരിച്ചു വന്നതൊരു സത്യമാണ്, പക്ഷെ അവള് നിഷ്കളങ്കമായ തൗബ ചെയ്തിട്ടുണ്ട്. അവരുടെ തൗബയെങ്ങാനും മദീന നിവാസികൾക്ക് ഓഹരി ചെയ്യപ്പെടുകയാണെങ്കിൽ ആ പെണ്ണിന്റെ തൗബയുടെ അംശം തന്നെ ഓരോരുത്തരുടെയും പൂർണ്ണ തൗബക്ക് തുല്യമാണ്. ജനങ്ങളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരെ, നാം ആലോചിക്കുക. ഇസ്ലാമിക ഗവൺമെന്റ് നിലനിൽക്കുന്ന രാഷ്ട്രമാണ് ഇന്ത്യ രാജ്യമെങ്കിൽ ഇവിടെ എത്ര സ്ത്രീകളെ എറിഞ്ഞു കൊല്ലേണ്ടി വരും, എത്ര പുരുഷന്മാരെ എറിഞ്ഞു കൊല്ലേണ്ടി വരും. വ്യഭിചാരത്തിന്റെ ആധിക്യമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, താൻ ഉദ്ദേശിച്ച ഇണയെ കിട്ടാതിരിക്കുമ്പോൾ അതിന് വിഘാതമായി നിൽക്കുന്നവരെയെല്ലാം കൊലപ്പെടുത്തുക എന്നത്, അതിനുവേണ്ടി എന്ത് അതാ നരഹത്യം ചെയ്യാമെന്നതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ, എന്റെ ശബ്ദം ധരിക്കുന്ന സഹോദരിമാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ഔറത്തിനെ കുറിച്ച് കൃത്യമായ ബോധം നിങ്ങൾക്ക് വേണം. അതൊരു വലിയ ഗൗരവമുള്ള വിഷയമാണ്. അള്ളാഹുവിന്റെ റസൂല് അവിടുന്ന് മിഅ്റാജിന്റെ രാത്രിയിൽ പോകുമ്പോ ഔറത്തു മറക്കാത്ത കുറെ പെണ്ണുങ്ങൾ നരകത്തിൽ ഇങ്ങനെ നരകത്തിനോടൊന്നിച്ച് മേലോട്ടുയരുകയും അതാ തീയണയുമ്പോൾ ഭൂമിയിലേക്ക് അപതിക്കുകയും ചെയ്യുന്ന ചില സ്ത്രീകളെ കുറിച്ച് ആയിഷ ബീവിയോട് പറഞ്ഞു കൊടുത്തത് അതാ ഹദീസിലുണ്ടല്ലോ. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ നബിതങ്ങളെ മറവ് ചെയ്യപ്പെട്ടതിന് ശേഷം അവിടുത്തെ സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ ഒന്ന് ഭർത്താവാണ്, പിന്നീട് അവിടെ മറവ് ചെയ്യപ്പെട്ടത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ പിതാവാണ്. അപ്പോഴൊന്നും അവിടുത്തെ മുഖം മറക്കാറില്ല, അവിടുത്തെ മുൻകൈ മറക്കാറില്ല. കാരണം അവിടെ നിന്ന് അങ്ങനെ ധരിക്കൽ നിയമമില്ല. എന്നാൽ അതേ റൗളയിൽ തന്നെ മൂന്നാമത്തെ വ്യക്തിയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവന്നതിന് ശേഷം ആയിഷ ബീവി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം സ്വഹീഹുൽ ബുഖാരിയിൽ, അതാ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസ്ലിമിൽ ഉദ്ധരിച്ചത് കാണാം. പ്രിയപ്പെട്ടവരെ, ശരീരത്തിന്റെ മുഴുവൻ മറക്കാതെ റസൂലുള്ളാന്റെ റൗളയിൽ പ്രവേശിക്കാറില്ല. ഈ നിലക്ക് ഔറത്ത് സംരക്ഷിച്ചവളാണ്. ഞാനൊരു കാര്യവും കൂടി നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ.
മഹദിയായ ഫാത്തിമത്ത് ബിൻതു റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രിയാണ്. 24 വയസ്സ് പ്രായമായപ്പോ ലോകത്തോട് വിട പറഞ്ഞ വനിത ആ മഹനീയായ ഫാത്തിമ മരണപ്പെട്ടു പോകുമ്പോ വല്ലാതെ തേങ്ങിക്കരയുന്നു. എന്തിനാ കരയുന്നതെന്ന് ചോദിക്കുമ്പോ അലിയാരോട് അതാ വിശദീകരണം. അലിയുബ്നു അബി ത്വാലിബ് വിശദീകരണം തേടുകയാണ്. എന്തിനാ ഫാത്തിമ നീ കരയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രിയാണ്. നബി തങ്ങൾ ലോകത്തോട് വിട പറയുന്ന സമയത്ത് എന്നോട് ആദ്യമായി ചേരുന്നത് ഫാത്തിമ നീയായിരിക്കുമെന്ന സന്തോഷ വാർത്ത കേട്ടപ്പോഴാണ് നബി തങ്ങളുടെ വിരാമത്തിൽ അവിടെ നിന്ന് വഫാത്താകുന്ന സമയത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക് ഒരടക്കം സംഭവിച്ചതെങ്കിൽ റസൂലുള്ള പറഞ്ഞ വാക്ക് അലിയബ്നു അബി ത്വാലിബ് ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോ ഫാത്തിമ ബീവിയുടെ മറുപടിയാണ്, അലിയബ്നു അബി ത്വാലിബ് എന്ന എന്റെ ഭർത്താവേ, ഞാൻ കരയുന്നത് എന്തിന്റെ പേരിലാണെന്നറിയുമോ? ഞാൻ കരയുന്നത് എന്റെ ശരീരം ലോകത്ത് ഈ ലോകത്ത് ഒരാളും കണ്ടിട്ടില്ല. നിങ്ങളല്ലാതെ എന്റെ ശരീരത്തെ ആസ്വദിച്ചിട്ടില്ല. എന്റെ ശരീരം എങ്ങനെയുള്ളവളാണെന്ന് പോലും അതിന്റെ വർണ്ണം നിശ്ചയിക്കാനോ അതിന്റെ വണ്ണം നിശ്ചയിക്കാനോ നിങ്ങളല്ലാത്ത ഒരാൾക്കും കഴിയില്ലല്ലോ ഭർത്താവേ. എന്നാൽ ഞാൻ മരണപ്പെട്ടു പോയി, എന്നെ 3 വെള്ളക്കഷ്ണത്തിൽ കഫം മുടയിൽ പൊതിഞ്ഞു. നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്ന സമയത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത് സ്ത്രീകളല്ല, സ്ത്രീകൾക്ക് മയ്യത്ത് കൊണ്ടുപോകാൻ അവകാശമില്ല. മയ്യത്ത് നമസ്കരിക്കാനും പുരുഷന്മാരുണ്ടാകുമ്പോ സ്ത്രീകൾക്ക് അവകാശമില്ല. ഇന്ന് നാട്ടില് നടക്കുന്ന ഒരു പുതിയ ഫിത്നയാണ് സഹോദരങ്ങളെ, ഒന്നുമില്ലാത്ത പെണ്ണും അവർക്ക് മറക്കാത്ത പെണ്ണും ഹയലുള്ള പെണ്ണും എല്ലാം ഒരുമിച്ച് കൂടിയിട്ട് പതാ പെണ്ണും പുരുഷന്മാർ പള്ളിയിൽ പോയി ജമാഅത്തായി ജനാസ നമസ്കരിക്കുന്നതിന്റെ മുമ്പ് വീട്ടിൽ വെച്ചൊരു നമസ്കാരം നടക്കുന്നു. ഇവിടെ എത്ര എത്ര നേതാക്കൾ ഇസ്ലാമിക പ്രബോധനം നടത്തിപ്പോയി. അന്നൊന്നുമില്ലാത്ത ഒരു പുതിയ സമ്പ്രദായം എന്നാ കടന്നു വന്നത്. ഇസ്ലാമിലെ നവീനവാദികൾ ഇവിടെ തഴച്ചു വളർന്നപ്പോ പുതിയ ഒരു ആചാരമുണ്ടാക്കിയതാണ്. അല്ലാതെ പുരുഷന്മാര് മയ്യത്ത് നമസ്കരിക്കാനുള്ളപ്പോൾ സ്ത്രീകൾ നമസ്കരിക്കേണ്ട ആവശ്യമില്ല. ലോകത്തുനിന്ന് ഒരു ചെറിയ ആൺകുട്ടി മയ്യത്ത് നമസ്കരിക്കാതെ ലോകത്തുള്ള എല്ലാ പെണ്ണും മയ്യത്ത് നമസ്കരിച്ചാലും മയ്യത്ത് നമസ്കാരത്തിന്റെ കർത്തവ്യം നിർവഹിക്കപ്പെടുകയില്ലെന്നതാണ് ഇബ്നു ഹജറുൽ ഹൈതമി അവിടുത്തെ തുഹ്ഫയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതെങ്കില് എന്തിനാ പിന്നെ നിങ്ങളുടെ ഒരു മയ്യത്ത് നമസ്കാരം? ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് എന്താണ്? ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ പറയുന്ന ഭർത്താവേ, എന്റെ ശരീരത്തെ 3 തുണിയിൽ പൊതിഞ്ഞ് കൊണ്ടുപോകുമ്പോ അതാ പുരുഷന്മാര് പിടിച്ച് ചുമന്ന് കൊണ്ടുപോകുകയാണല്ലോ. എന്റെ ശരീരത്തിന്റെ വണ്ണവും വലുപ്പവും ആകൃതിയും അവര് മനസ്സിലാക്കുമല്ലോ എന്ന ഒരു ലജ്ജ എനിക്കുണ്ട് ഭർത്താവേ. അതോ ആലോചിച്ചു കരയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ആ സമയത്ത് അലിയുബ്ന അബി താലിബ് ചോദിച്ചു, എങ്കിൽ പിന്നെ ഫാത്തിമ നീ തന്നെ അങ്ങ് പറഞ്ഞേക്കൂ, അതിന്റെ പരിഹാരം എന്താണ്? ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്നെ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഈ എന്റെ മയ്യത്തിന് മുകളിൽ ഒരു തുണി വിരിക്കണേ, അതിനുശേഷം സ്ത്രീകൾക്ക് തുണി വിരിച്ച് കൊണ്ടുപോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഫാത്തിമ വീണ്ടും കരച്ചില് നിർത്തുന്നില്ല. പിന്നെ എന്തിനാ കരയുന്നതെന്ന് ചോദിക്കുമ്പോ പറയുന്നു, നിങ്ങൾ എന്നെ കൊണ്ടുപോയിട്ട് മറപാടുന്ന സമയത്ത് അപ്പോഴും അന്യ പുരുഷന്മാർ എന്റെ ശരീരത്തെ കാണുമല്ലോ. അതിനെന്താ പരിഹാരമെന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് മറുപടി പറഞ്ഞു, പകലിൽ മരണപ്പെട്ടാലും എന്നെ മറമാടുന്നത് രാത്രിയാക്കണേ. അങ്ങനെ പകല് മരണപ്പെട്ട ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ രാത്രിയിൽ മഗ്രിബിനു ശേഷമാണ് മറമാടിയതെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അവറത്ത് കാണിച്ചതിന്റെ പേരിലല്ല, അവറത്ത് കാണുമെന്ന പേടിയിലുമല്ല, മറച്ച അവറത്ത് ശരീരം അതാ അത് പുരുഷന്മാര് കണ്ടുപോകുമോ എന്ന പേടി ഹയാത്ത് കാലത്ത് ലജ്ജിച്ചു പോയ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ എത്ര വലിയ മഹതിയാണ്. സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ വനിതകൾക്കുള്ള നേതൃത്വമാണെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവെങ്കിൽ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളോട് സഹോദരിമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ ശരീരത്തെ നമ്മൾ നിയന്ത്രിക്കുക, അള്ളാഹുവിന്റെ കോടതിയിൽ പോകേണ്ടവരാണെന്ന കൃത്യബോധം നമുക്കുണ്ടായിരിക്കുക. നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന സമയങ്ങളെ ഒരിക്കലും തന്നെ തിരിച്ചെടുക്കാൻ സാധ്യമല്ലെന്ന ബോധം പ്രിയപ്പെട്ടവരെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക. അള്ളാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോൾ ഇതിനെല്ലാം വ്യക്തമായ മറുപടി പറയേണ്ടി വരുമെന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിലുണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അക്ഷരാർത്ഥത്തിൽ എവിടുന്ന് ചാണിനു ചാണായും മുഴത്തിനു മുഴമായും പിന്തുടർന്ന് ജീവിക്കാൻ സന്നദ്ധരാവുക. ആ നിലയിൽ ജീവിച്ച മഹതികളായ സഹാബത്തിന്റെ വനിതകൾ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിച്ച് വീട്ടിലങ്ങ് വന്നതിന് ശേഷം അവിടുത്തെ മയ്യത്തല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറക്കിയിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കാൻ നിങ്ങളും ഞാനും തയ്യാറാവണമെന്ന് അവസാനമായി ഞാൻ ഓർമ്മപ്പെടുത്തി. സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വതആല അവന്റെ യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.